ഇന്നുവൽക്കാലം വലിയ കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നതിനായിട്ട് സ്തോത്രം. നമുക്ക് ദൈവത്തിന് ശുശ്രൂഷയ്ക്കായിട്ട് ഒരു വേദവാഹം നമുക്ക് വായിക്കാം. ഹല്ലേലൂയ. സ്തോത്രം. യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 53 അധ്യായത്തിന്റെ 6 വാക്യം. നാം എല്ലാവരും ആടുകളെ പോലെ തെറ്റിപ്പോയിരുന്നു. നാം എല്ലാവരും ആടുകളെ പോലെ തെറ്റിപ്പോയിരുന്നു. അപ്പൊ നമ്മള് പറയും, അല്ലല്ലയോ, ഞാന് ഇന്നടുത്ത് ഇന്നാലാന്ന് കൊലപാതകം ചെയ്തു, ഇന്നടുത്ത് മോഷണ കുറ്റം ചെയ്തു, ഇന്നാള് വ്യവഹാരം ചെയ്തു, ഞാൻ ഇതൊന്നും ചെയ്തില്ല. എല്ലാ മനുഷ്യർക്കും പറയാനുള്ളൊരു കാര്യം, നമ്മൾ അങ്ങനെ വലിയൊന്നും ചെയ്തിട്ടില്ല. പക്ഷെ ഒരു കാര്യം ഉറപ്പാ, നമ്മളെല്ലാവരും താൻ താൻ്റെ വഴിക്ക് തിരിഞ്ഞിരുന്നു. ഹല്ലേലൂയ സ്തോത്രം. എന്ന് പറഞ്ഞാൽ താൻ താൻ്റെ വഴിക്ക് തിരിഞ്ഞിരുന്നു എന്ന് പറയുമ്പോൾ, എൻ്റെ ഇഷ്ടമായിരുന്നു എനിക്ക് പ്രധാനം, അത്രേ ഉള്ളൂ. അത് വലിയ ഭാഗമൊന്നും അല്ലേ? എൻ്റെ ഇഷ്ടം ചെയ്യാൻ എനിക്ക് സ്വാതന്ത്ര്യമില്ലേ? ആ സ്വാതന്ത്ര്യത്തോടല്ലേ എൻ്റെ ദൈവം സൃഷ്ടിച്ചത്? ഞാൻ എൻ്റെ ഇഷ്ടം ചെയ്തുകൊണ്ടിരുന്നു. ഹല്ലേലൂയ. എൻ്റെ ഇഷ്ടം ചെയ്തുകൊണ്ടിരുന്നപ്പോൾ ഞാൻ ദൈവത്തിൻ്റെ ഇഷ്ടത്തോട് മറുതലിച്ച് നിൽക്കായിരുന്നു. ദൈവത്തിന് പുറം കാട്ടിക്കൊണ്ട് നിൽക്കുകയാണ്. ദൈവത്തോട് ഞാൻ മുഖാമുഖം നിൽക്കേണ്ടതിന് പകരം ഞാൻ ദൈവത്തോട്, ഹല്ലേലൂയ സ്തോത്രം, എൻ്റെ പുറകുവശം ദൈവത്തിൻ്റെ നേരെ തിരിച്ച് ഞാൻ നിൽക്കുക. ദൈവം എന്നെ പറ്റി ആഗ്രഹിക്കുന്നത് എപ്പോഴാണ്? എന്നെ പറ്റി ആഗ്രഹിക്കുന്നത് ഞാൻ മുഖാമുഖം ദൈവത്തോട് നോക്കാൻ. ഹല്ലേലൂയ. ദൈവം നമ്മളെ പറ്റി ആഗ്രഹിക്കുന്നത് ഈ റിലേഷൻഷിപ്പ് ദാറ്റ് ഇസ് ഫേസ് ടു ഫേസ്. ആമേൻ. ഹല്ലേലൂയ. മുഖത്തോട് മുഖത്ത്, കണ്ണോട് കണ്ണ്, അവൻ്റെ മുമ്പിൽ പ്രാഗൽഭ്യത്തോട് നിൽക്കുവാൻ ദൈവം നമ്മളെ പറ്റി എപ്പോഴും ആഗ്രഹിക്കും. ഹല്ലേലൂയ. എന്നാൽ നമ്മൾ താൻ താൻ്റെ വഴിക്ക് തിരിഞ്ഞപ്പോൾ നമ്മൾ വിചാരിക്കും, വലിയ തെറ്റൊന്നും ഞാൻ ചെയ്തില്ല, ലോകക്കാരെല്ലാം ചെയ്യുന്നില്ല, ഞാനൊന്നും ചെയ്തില്ല. എങ്കിലും ഹല്ലേലൂയ സ്തോത്രം, നമ്മൾ നമ്മുടെ പാത നമ്മൾ തെറ്റിച്ചിരുന്നു. നമുക്ക് നടക്കാൻ ഒരു പാതയുണ്ടായിരുന്നു. ആ പാത ദൈവം ഓർഡൈൻ ചെയ്ത ഒരു പാതയായിരുന്നു. ആ പാത നമ്മൾ വിട്ട് നമ്മുടേതായിട്ടുള്ള ഒരു പാതയിലേക്ക് നമ്മൾ കടക്കുവാനാണ്. ഹല്ലേലൂയ. എന്നാൽ ഹല്ലേലൂയ, നാം എല്ലാവരും ആടുകളെ പോലെ തെറ്റിപ്പോയിരുന്നു. ഹല്ലേലൂയ. ആർക്കെല്ലാം പറയാം ഇത് തെറ്റാ, എന്നെ സംബന്ധിച്ച് തെറ്റാന്ന് ആർക്കെല്ലാം പറയാൻ പറ്റുമോ? ക്യാൻ എനിബഡി സേ? ലോകത്തിലെ ഒരൊറ്റ മനുഷ്യൻ പറയാൻ പറ്റത്തില്ല. നോ മാറ്റർ ഹൗ ബിഗ് ഓർ ബാഡ്, നീ നിന്റെ പാത തെറ്റിച്ചിരുന്നു. നീ നിന്റെ സ്വന്തം ഇഷ്ടക്കാരനായിരുന്നു. ഏത് വ്യക്തിക്കും ഇതിനകത്ത് ഒഴികഴിവില്ല. നാം എല്ലാവരും എന്ന ദൈവവചനം പറഞ്ഞിരിക്കുന്നു. അതെല്ലാവരെയും പറ്റിയുള്ള കാര്യമാണ്. നാം എല്ലാവരും, ഒരുത്തൻ പോലുമില്ല, നീതിമാൻ ഒരുത്തൻ പോലുമില്ല, ആരുമില്ല, ഒരുത്തൻ പോലുമില്ല. എല്ലാവരുടെയും അവസ്ഥ പൊതുവായിട്ടുള്ള മനുഷ്യന്റെ അവസ്ഥയാണ് ദൈവത്തിന്റെ വചനം നമ്മളെ പഠിപ്പിക്കുന്നത്. നാം എല്ലാവരും ആടുകളെ പോലെ തെറ്റിത്തിരുന്നു. നാം ഓരോരുത്തരും താൻ താൻ്റെ വഴിക്ക് തിരിഞ്ഞിരുന്നു. എന്നാൽ യഹോവ നമ്മുടെ എല്ലാവരുടെയും അകൃത്യം അവൻ്റെ മേൽ ചുമത്തി. ഹോ, അതായത് ഇന്നാരുടെ ഇന്നാരുടെ അല്ല, യഹൂദന്മാരുടെ അല്ല, ഹാമിൻ്റെ സന്തതി അല്ല, ഇന്ന ഇന്ന കുടുംബക്കാരുടെ അല്ല, ഇന്ന പള്ളിക്കാരുടെ അല്ല, ഇന്ന സമൂഹത്തിൻ്റെ, ഇന്ന രാജ്യക്കാരുടെ അല്ല, ഇന്ന ഗോത്രക്കാരുടെ അല്ല, ഇന്ന വംശക്കാരുടെ അല്ല, എല്ലാവരുടെ അകൃത്യം യഹോവ അവൻ്റെ മേൽ ചുമത്തി. എല്ലാവരുടെ അകൃത്യം എന്ന് പറഞ്ഞേ, എല്ലാവരുടെ അകൃത്യം യഹോവയായ ദൈവം എൻ്റെ യേശുവിൻ്റെ മേൽ ചുമത്തി. എൻ്റെ അകൃത്യവും യേശുവിൻ്റെ മേൽ ചുമത്തി. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. എന്താണ് ഈ അകൃത്യം എന്ന് പറഞ്ഞാൽ, ഹല്ലേലൂയ സ്തോത്രം, അകൃത്യം എന്ന് പറയുമ്പോൾ, ഹല്ലേലൂയ, അതിന് രണ്ട് കോൺസിക്വൻസ്. അകൃത്യം എന്ന് പറയുമ്പോൾ, അത് അകൃത്യം എന്ന വാക്ക്, അതിൻ്റെ ശരിയായ അർത്ഥം, ദൈവവചനപ്രകാരമുള്ള അർത്ഥം, അകൃത്യം എന്ന വാക്കിന് എൻ്റെ അർത്ഥം, പാപവും അതിൻ്റെ അനന്തര ഫലങ്ങളും, പാപവും അതിൻ്റെ അനന്തര ഫലങ്ങളും. ആമേൻ. ഹല്ലേലൂയ. പാപം മാത്രമല്ല, പാപത്തിൻ്റെ അനന്തര ഫലങ്ങളും അതിനകത്ത് ഉൾപ്പെടുന്നു. ആമേൻ. ഹല്ലേലൂയ. നമുക്കറിയാം, ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചപ്പോൾ ദൈവം ഏതെങ്കിലും ഒരു തോട്ടം ഉണ്ടാക്കിയിട്ട് മനുഷ്യനോട് പറഞ്ഞു, ഇതാ ഞാൻ നന്മ തിന്മകളെ പറ്റിയുള്ള ജീവൻ്റെ വൃക്ഷ, രണ്ട് വൃക്ഷം തോട്ടത്തിൻ്റെ നടുവിൽ സൃഷ്ടിച്ചു. ഒന്ന് ജീവൻ്റെ വൃക്ഷത്തിൻ്റെ വൃക്ഷവും നന്മ തിന്മകളെ പറ്റിയുള്ള അറിവിൻ്റെ ഫലമുള്ള വൃക്ഷവും. എന്നിട്ട് ദൈവം പറഞ്ഞു, നിനക്ക് തോട്ടത്തിലെ എല്ലാ വൃക്ഷങ്ങളുടെയും ഫലം ഇഷ്ടം പോലെ തിന്നാം, നന്മ തിന്മകളെ പറ്റിയുള്ള അറിവിൻ്റെ വൃക്ഷത്തിൻ്റെ ഫലം തിന്നുന്ന നാളിൽ നീ മരിക്കും. ഹല്ലേലൂയ. അല്ലേ? ഹല്ലേലൂയ. ഹല്ലേലൂയ. ആ മരിക്കും എന്ന് പറഞ്ഞാൽ മരണം എന്താണ്? അവൻ ചെയ്യുന്ന പാപത്തിൻ്റെ ഫലം, അല്ലെങ്കിൽ അനുസരണക്കേടിൻ്റെ ഫലം, അതാണ്. ഹല്ലേലൂയ. എന്നാൽ ഈ മനുഷ്യൻ പാപം ചെയ്ത് കഴിഞ്ഞപ്പോൾ, ഹല്ലേലൂയ, ഈ മരണത്തെ പറ്റി ഒന്നും ദൈവം പറഞ്ഞില്ല. പാപം ചെയ്ത ഉൽപ്പത്തി പുസ്തകം 3 അധ്യായത്തിന്റെ 15 മുതലുള്ള വാക്യങ്ങളൊന്ന് വായിച്ച മോളെ, അവിടെ നിന്ന് ജസ്റ്റ് ഉൽപ്പത്തി പുസ്തകം 3 അധ്യായം 15 മുതലുള്ള വാക്യങ്ങൾ നമ്മൾ വായിക്കുമ്പോൾ, അവിടെ യഹോവയാൻ ദൈവം ഈ മനുഷ്യൻ പാപം ചെയ്ത് കഴിഞ്ഞാൽ അവന് മരിക്കുന്ന കാര്യമൊന്നും പിന്നെ പറയുന്നുള്ളൂ. അതല്ല പ്രധാനപ്പെട്ട കാര്യം. ദൈവം ചില കാര്യങ്ങൾ അവനോട് പറയുക.
അല്ല മാമേ, ഉൽപ്പത്തി ഉൽപ്പത്തി അമ്മ. താഴോട്ട് വായിച്ചു ഞാന്. ഒത്തിരി കാര്യങ്ങൾ പറഞ്ഞു, സ്ത്രീയോട് പറഞ്ഞു നിനക്ക് കഷ്ടതയും ഗർഭധാരണം ഉണ്ടാകും, നിന്റെ ആഗ്രഹം നിന്റെ ഭർത്താവിനോട് ഉണ്ടാകും. ഹല്ലേലൂയ സ്തോത്രം. അതുപോലെ മനുഷ്യനോട് പറഞ്ഞു നീ കഷ്ടതയോട് അഹോവൃത്തി കഴിക്കും. അല്ല, യഥാർത്ഥ പാപത്തെ പറ്റി, അവന്റെ പാപത്തിന്റെ ഫലത്തെ പറ്റി അല്ല അവിടെ പറയുന്നത്. ആ പാപം നിമിത്തം ഉണ്ടായ പാപത്തിന്റെ ഫലം ഓൾറെഡി അവന് സംഭവിച്ചു കഴിഞ്ഞു. എന്താണ് പാപത്തിന്റെ ശമ്പളം? മരണം അവന് സംഭവിച്ചു കഴിഞ്ഞു. ഹല്ലേലൂയ സ്തോത്രം. മരണം സംഭവിച്ചു കഴിഞ്ഞു. ഞാൻ പറഞ്ഞത് അകൃത്യം എന്ന പദത്തിന് പാപം മാത്രമല്ല പാപത്തിന്റെ അനന്തര ഫലങ്ങളും അതിനകത്ത് ഉൾപ്പെടുന്നു. ഹല്ലേലൂയ സ്തോത്രം. എന്നാൽ ആ അനന്തര ഫലങ്ങളെ പറ്റി, ഹല്ലേലൂയ സ്തോത്രം, ദൈവം ആദ്യം അവനോട് ലീസിനെ പറഞ്ഞപ്പോൾ നീ നന്മയെ പറ്റി അറിവിന്റെ വൃക്ഷത്തിന്റെ ഫലം തിന്നാൽ നീ മരിക്കും എന്ന് മാത്രമേ പറഞ്ഞുള്ളൂ. അല്ലേ, ഈ കാര്യങ്ങൾ വല്ലതും പറഞ്ഞു. ഹല്ലേലൂയ സ്തോത്രം. അത് പാപത്തിന്റെ ഫലത്തെ പറ്റി, പാപത്തിന്റെ ശമ്പളത്തെ പറ്റി മാത്രമേ ദൈവം പറഞ്ഞുള്ളൂ ആദ്യം. എന്നാൽ അവൻ പാപം ചെയ്തു കഴിഞ്ഞപ്പോൾ എന്ത് പറഞ്ഞു? അതിൻ്റെ കോൺസിക്വൻസുകളെ പറ്റി, അല്ലെങ്കിൽ അതിൻ്റെ അനന്തര ഫലങ്ങളെ കൂടെ ദൈവം അവനെ പറഞ്ഞ് മനസ്സിലാക്കി. ഹല്ലേലൂയ, പ്രൈസ് ദ ലോർഡ്. ഹല്ലേലൂയ, മനസ്സിലാവുന്നുണ്ടല്ലോ. ഹല്ലേലൂയ സ്തോത്രം. അപ്പോൾ പാപം എന്ന് പറഞ്ഞാൽ അകൃത്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പാപത്തിൻ്റെ കുറ്റം മാത്രമല്ല അത് സംബന്ധിച്ച് ഭാവിയിൽ വരുന്ന സകല വരും വരായ്മകളും അതിനകത്ത് അകൃത്യം എന്ന വാക്കിൻ്റെ അകത്ത് ഉൾപ്പെട്ടിരിക്കുന്നു. ഹല്ലേലൂയ. നമുക്കറിയത്തില്ലേ, നമ്മുടെ നാട്ടിൽ ആരെങ്കിലും ഒരു അബദ്ധം പറ്റി, പണ്ടങ്ങാണ്ടൊരു അപ്പച്ചൻ എന്തെങ്കിലും ഒരു അബദ്ധം പറ്റിയതാ, ഇപ്പോഴും ആ അപ്പച്ചൻ്റെ കാര്യം പറയുമ്പോൾ നമ്മൾ പറയും, ഓ ഇന്ന ആ വീട്ടുകാർ അവരുടെ പേരിൽ ഇന്നൊരു പ്രശ്നമുണ്ട്. ആളുകൾ ഒടുക്കി പറയും, നിങ്ങൾ കേട്ടിട്ടുണ്ടോ? ഹല്ലേലൂയ സ്തോത്രം. അത് പറയുമ്പോൾ അത് കുറച്ച് പറയുന്നില്ല, അത് രഹസ്യമായിട്ട് പറയും. ഹല്ലേലൂയ, ആ അപ്പച്ചന് അവരുടെ കാര്യം അതറിയത്തില്ലേ, അവിടെ ചില ചില കാര്യം എന്താ വെച്ചാൽ ചില രഹസ്യമായിട്ട് ചില കാര്യങ്ങൾ, എന്തോ ഒരു കുശുകുശിപ്പ് അവിടെ കിടന്നത്. നിങ്ങൾ ഞാനൊരു നമ്മുടെ അറിവിന് വേണ്ടി പറയും. ഹല്ലേലൂയ സ്തോത്രം. ആ അപ്പച്ചനെ മരിച്ചു, അപ്പച്ചൻ്റെ കുറ്റവും ദൈവം ക്ഷമിച്ചു, അപ്പച്ചനൊരു ഒരു കുറ്റം ചെയ്താൽ കോടതിയും അദ്ദേഹത്തെ കുറ്റവിമുക്തനാക്കിയ കാര്യമാണ്. പക്ഷെ ഇപ്പോഴും അതിങ്ങനെ ആളുകൾ പറഞ്ഞുകൊണ്ടിരിക്കുക. അതെന്താണ്? അത് പാപമല്ല, പാപത്തിൻ്റെ കോൺസിക്വൻസാണ്, അതിൻ്റെ അനന്തര ഫലമാണ്. ഹല്ലേലൂയ. ഇവിടെ ദൈവം പറയുകയാണ്, ഹല്ലേലൂയ സ്തോത്രം, നിനക്ക് ഈ വിധമായിട്ടുള്ള പ്രശ്നങ്ങൾ ഉണ്ടാകും, നീ ഇനി ഭൂമിയിൽ അനുഭവം ഉണ്ടാകില്ല, നിന്റെ നിമിത്തം ഭൂമി ശപിക്കപ്പെട്ടു, അനേകമായിട്ടുള്ള വിഷയങ്ങൾ. ഹല്ലേലൂയ. ദൈവം ഈ പാപത്തിന് മരണം ദൈവം അനുവദിച്ചു. എന്നാൽ ഉടനെ തന്നെ ഈ മനുഷ്യനെ അങ്ങ്, നമ്മൾ വിചാരിക്കുന്നില്ലേ പാപത്തിന് അങ്ങ് ഈ മരണ മനുഷ്യൻ അങ്ങ് മരിച്ച് അന്നേരം അങ്ങ് മരിച്ച് അങ്ങ് പോകണ്ടേ? അല്ലേ, ഹല്ലേലൂയ. ആത്മീയമായ മരണം നടന്നു, അത് തന്നെയുമല്ല ഈ ആത്മീയമായ മരണം നടന്ന മനുഷ്യനെ ദൈവത്തിലേക്ക് നിരപ്പിക്കുക. ദൈവം ഒരു ടൈം ഗ്യാപ്പ് കൊടുത്തതാണ് നമ്മുടെ ഇന്നുള്ള ജീവൻ. ഇന്ന് ഞാൻ ഈ ലോകത്തിൽ ജീവിക്കുന്നത് ആത്മീയമായ മരിച്ച എനിക്ക് ദൈവത്തിലേക്ക് മടങ്ങി വരാനുള്ള ഒരു അവസരം മാത്രമാണ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. ദൈവം മനുഷ്യനെ സൃഷ്ടിച്ച് എത്ര നാല് കൊല്ലമൊന്നും അല്ല ജീവിക്കാൻ, നിത്യജീവനുള്ളവനായിട്ടാണ് ജീവിച്ചത്. എന്നും ദൈവത്തിന്റെ മുഖം കണ്ട് ദൈവത്തിലൂടെ ആയിരിക്കാനാ ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചത്. അല്ലേ, ഹല്ലേലൂയ. എന്നാൽ അതിനകത്ത് നമ്മുടെ ഈ 100 വർഷം എന്ന് പറഞ്ഞാൽ എന്തുവാ? ഇതൊരു നെടിയാട്ടുള്ള ഒരു ഒരു സെക്കൻഡ്, ഒരു ഫ്രാക്ഷൻ ഓഫ് എ സെക്കൻഡ് എന്ന് പോലും ഇല്ല, ഒരു നൊടി നേരം എന്ന് മാത്രമേ ഉള്ളൂ. കണ്ണി വെക്കുന്നത് പോലെയുള്ളൊരു കാലഘട്ടമാണ് നമ്മുടെ ഒരു മനുഷ്യന്റെ ജീവിതകാലമായ 100 വർഷമോ 120 വർഷമോ എന്നൊക്കെ പറഞ്ഞത് ഒന്നുമില്ല. നിത്യതയോടുള്ള ബന്ധത്തിൽ, കോടാനുകോടി യുഗങ്ങളോടുള്ള ബന്ധത്തിൽ, എറ്റേണിറ്റിയോടുള്ള ബന്ധത്തിൽ ചിന്തിക്കുമ്പോൾ ഇത് നൊടി നേരമാ, ഒരു ഫ്രാക്ഷൻ പോലുമില്ല. ആ ഫ്രാക്ഷൻ എന്തിനാണ് ദൈവം നമുക്ക് അനുവദിച്ചത്? ദൈവത്തിലേക്ക് മടങ്ങി വന്ന് ആ പാപത്തിന്റെ ശമ്പളമായ മരണത്തിൽ നിന്ന് വിടുതൽ പ്രാപിച്ച് ദൈവത്തിന്റെ കുഞ്ഞുങ്ങളായി ദൈവത്തോടു കൂടി എന്നും വാഴുവാൻ ഒരവസരം മാത്രമാണ് മനുഷ്യ ജീവിതം എന്ന് പറയുന്നത്. ഹല്ലേലൂയ. മനുഷ്യ ജീവിത കാലഘട്ടം എന്ന് പറയുന്നത് അതൊരു അവസരം മാത്രമാണ്. അല്ലെ, അന്നേരം തന്നെ ദൈവം അതിനെ പാപത്തിൽ മരിച്ചു, അന്നേരം അവനെ ദൈഹികമായിട്ട് മരിപ്പിക്കാൻ പറ്റത്തില്ലേ? പക്ഷെ ദൈവം എന്ത് ചെയ്തു? പാപത്തിന് ഒരു പരിഹാരം ഞാൻ ഉണ്ടാക്കും. ഹല്ലേലൂയ. ദൈവം അത്ര കരുണയുള്ളവനാണ്. പറയും ദൈവം നല്ലവൻ, ദൈവം നല്ലവൻ, യേശു നല്ലവൻ, യേശു നല്ലവൻ, യേശു നല്ലവൻ, യേശു നല്ലവൻ. അവന്റെ ദൈവം ദയയുള്ളത്. ഒരവസരം നമുക്ക് ദൈവം തരിക, അല്ലെങ്കിൽ ദൈവം അത് അള്ള പറയത്തില്ല. ഒരു
ദൈവത്തിന് ഒരു അനീതിയെ ഒരിക്കലില്ല. ഒരവസരം ദൈവം എല്ലാവർക്കും കൊടുക്കുന്നവനാണ്. ഹല്ലേലൂയ സ്തോത്രം. ഒരവസരമല്ല, എത്രയോ അവസരങ്ങൾ നമുക്ക് തരുന്നവനാണ് ദൈവം. അപ്പോൾ ഹല്ലേലൂയ, അതുകൊണ്ട് ദൈവം അന്നേരം തന്നെ അവൻ്റെ ജീവനെ എടുക്കാം, പിന്നെ ഒരു അവസരം തരാൻ വേണ്ടി, തൻ്റെ പിന്നെ ചില കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടി അവനൊരു ടൈം ഫ്രെയിം കൊടുക്കുകയാണ് ദൈവത്തിലേക്ക് മടങ്ങി വരാൻ. ഹല്ലേലൂയ, ദൈവം നല്ലവൻ. ഹല്ലേലൂയ. അപ്പോൾ അതാണ് പാപം എന്ന് പറയുമ്പോൾ, പാപത്തിന് രണ്ട് കോൺസിക്വൻസുകളുണ്ട്. ഹല്ലേലൂയ, പാപത്തിൻ്റെ ഫലമുണ്ട്. ഹല്ലേലൂയ, അതിൻ്റെ അനന്തര ഫലങ്ങളുണ്ട്. ആ അനന്തര ഫലങ്ങളെയാണ് ശാപം എന്ന് പറയുന്നത്. ഹല്ലേലൂയ. നമുക്കറിയാം ദാവീദ് പാപം ചെയ്തപ്പോൾ, നമുക്കറിയാവുന്ന കാര്യം. ഹല്ലേലൂയ. 1 Samuel 2, താങ്ക് യു, 14 തോന്നുന്നു. ദാവീദ് പാപം ചെയ്തപ്പോൾ, സ്തോത്രം ചെയ്യുന്നു, 2 Samuel 14 തോന്നുന്നു. ദാവീദിന്റെ നാഥാൻ പ്രവാചകൻ വന്ന് ദാവീദിനോട് സംസാരിക്കുന്ന വേദഭാഗം നിങ്ങൾക്കറിയാമല്ലോ. താങ്ക് യു. ഞാൻ പറയാം, സ്തോത്രം. ഹല്ലേലൂയ. അതിന്റെ 10 മുതൽ 14 വരെയുള്ള വാക്യങ്ങൾ ഒന്ന് വായിച്ചേ. കർത്താവേ നന്ദി പറയുന്നു. കർത്താവേ, ആമേൻ. ഹല്ലേലൂയ. നമ്മൾ ശ്രദ്ധിച്ചോ, ദാവീദ് പാപം ചെയ്തപ്പോൾ നാഥാനെ അയച്ച ദൈവം ആ പാപത്തിൻ്റെ കുറ്റം ദാവീദിനെ വെളിപ്പെടുത്തി. വെളിപ്പെടുത്തിയപ്പോൾ ദാവീദ് എന്ത് ചെയ്തു? ഞാൻ പാപം ചെയ്തിരിക്കുന്നു, ഞാൻ യഹോവയോട് പാപം ചെയ്തിരിക്കുന്നു എന്ന് പറഞ്ഞിട്ട് തൻ്റെ കുറ്റം സമ്മതിച്ചു. സമ്മതിച്ചപ്പോൾ ഉടനെ ദൈവം എന്ത് പറഞ്ഞു? നിന്റെ പാപം മോചിച്ചിരിക്കുന്നു, നീ മരിക്കയില്ല. ഹല്ലേലൂയ. പക്ഷെ മരിക്കയില്ല എങ്കിലും ഞാൻ മേളി പറഞ്ഞ ചില കാര്യങ്ങളുണ്ട്, അത് നിന്നെ പിന്തുടരും. നീ എൻ്റെ വാക്ക്, നീ എന്നെ നിരസിച്ച് ഹിത്യനായ ഊരിയാവിൻ്റെ ഭാര്യയെ നിനക്ക് ഭാര്യയായിട്ട് എടുക്കുകയും നീ അദ്ദേഹത്തെ കൊല്ലുകയും ഒക്കെ ചെയ്തതുകൊണ്ട് വാൾ നിന്റെ ഗ്രഹത്തെ ഒരിക്കലും വിട്ടുമാറുകയില്ല. ഇത് ആവിന്റെ ഗ്രഹത്തെ ഒരിക്കലും വാൾ വിട്ടുമാറിയില്ല. സഹോദരൻ സഹോദരനെ കൊന്നു, സഹോദരൻ സഹോദരിയെ അപമാനിച്ചു. ഇപ്പം നാം പറഞ്ഞ വാക്യങ്ങളെല്ലാം ആ ദാവീദിന്റെ ഭവനത്തിൽ നിറവേറി. അതേസമയം തന്നെ ദൈവം അദ്ദേഹത്തോട് പറഞ്ഞു, നീ മരിക്കയില്ല, പാപം ഞാൻ നിന്നോട് ക്ഷമിച്ചു, പക്ഷെ പാപത്തിന്റെ അനന്തര ഫലങ്ങൾ നിലനിൽക്കും. പാപത്തിന്റെ അനന്തര ഫലങ്ങളുടെ പേരാണ് ശാപം. ഹല്ലേലൂയ. നമുക്ക് ദൈവത്തിന്റെ വചനം നമ്മൾ പഠിക്കുമ്പോൾ ദൈവത്തിന്റെ നന്മ എത്ര വലുതാണെന്ന് നമുക്ക് മനസ്സിലാകും. ഹല്ലേലൂയ. ഞാൻ ഇന്നലെ ശനിയാഴ്ചത്തെ മീറ്റിംഗ് പറഞ്ഞു, ഇതുപോലെ തന്നെ കായേൻ ദൈവത്തോട് പാപം ചെയ്ത് സ്വന്റെ അനിയനെ കൊന്ന സമയത്ത് ദൈവം ഇറങ്ങി വന്ന് കായേനോട് ചോദിക്കുകയാണ്, കായേനെ നിന്റെ സഹോദരൻ്റെ എവിടെ? അവനെ രക്ഷിക്കാൻ വേണ്ടിയിട്ടാണ് ചോദിക്കുന്നത്. ഹല്ലേലൂയ സോ. അപ്പോൾ ഉടനെ കായേൻ എങ്ങനെയും, ഞാൻ എൻ്റെ സഹോദരൻ്റെ കാവൽക്കാരനാണോ എന്ന് പറഞ്ഞ് ദൈവത്തോട് അങ്ങ് കോപിക്കുക. എന്നാലും ദൈവത്തിന് ഇതെല്ലാം അറിയാമായിട്ട് ഉടനെ ദൈവം പറയുകയാണ്, കായേനെ എനിക്കിതെല്ലാം അറിയാം. പറഞ്ഞതിൻ്റെ അർത്ഥം ഇതാ, നിന്റെ അനുജൻ്റെ രക്തം ഭൂമിയിൽ നിന്നോട് നിലവിളിക്കുന്നു, ഞാനിതെല്ലാം അറിഞ്ഞുകൊണ്ടാണ് വന്നത്. പക്ഷെ ഞാൻ നിന്നോട്, നിനക്ക് എൻ്റെ അനിയൻ എന്താ ചോദിച്ചു എന്താണെന്നറിയാമോ? നിനക്ക് എൻ്റെ സന്നിധി നിരക്കാൻ ഞാനൊരു അവസരം നിനക്ക് തരിക. ഹല്ലേലൂയ. എല്ലാം അറിയാവുന്ന സർവജ്ഞാനിയായ ദൈവത്തിൻ്റെ മുമ്പിലാണ് നമ്മളിരിക്കുന്നത്. നമ്മൾ ദൈവത്തിൽ നിന്നൊന്നും നമുക്ക് ദൈവത്തിൽ നിന്ന് മറക്കാൻ പറ്റത്തില്ല. നമ്മുടെ ഹൃദയത്തിലെ ഉൾപ്പുകളെ ചോദന ചെയ്യുന്ന, ഓരോ ചിന്തകളെയും വിചാരങ്ങളെയും ദൂരത്ത് നിന്ന് അറിയുന്ന ഒരു വലിയ ദൈവത്തിൻ്റെ സന്നിധിയിലാണ് നമ്മളായിരിക്കുന്നത്. അതുകൊണ്ട് ദൈവത്തിൻ്റെ സന്നിധിയിൽ നമ്മൾ ആ സത്യം അംഗീകരിക്കാൻ ഒരിക്കലും മടിക്കരുത്. ഹല്ലേലൂയ. ഈ കായനോട് ദൈവം വന്ന് ചോദിക്കുന്നത് എന്തിനാ? കായന നിന്റെ അനിയൻ എവിടെ? കായൻ പറയുക, എനിക്കൊരു അബദ്ധം പറ്റി, ഞാൻ കോപിച്ചു, എന്നെ പിശാജ് എന്നെ വഞ്ചിച്ചു. അല്ല, പാമ്പ് പറഞ്ഞ അല്ല, അവ്വ പറഞ്ഞതുപോലെ, അവ്വ പറഞ്ഞ പിശാജ് എന്നെ വഞ്ചിച്ചു. സത്യമാണ് പറഞ്ഞു. ഹല്ലേലൂയ സോ. അല്ലേ, സത്യം പറയും. പിശാജ് എന്നെ വഞ്ചിച്ചു, എനിക്കൊരു അബദ്ധം പറ്റിപ്പോയി അല്ലേ. ഹല്ലേലൂയ സോ.
പക്ഷെ ദൈവം നേരത്തെ വിധി കൽപ്പിച്ചതായതുകൊണ്ട് അവന് പാപമുണ്ട്. എന്നാൽ പാപത്തിന്റെ അനന്തര ഫലങ്ങൾ ആദാമിന് അനുഭവിക്കേണ്ടി വന്നു. ഇവിടെ ദൈവം കായനോട് സംസാരിക്കുമ്പോൾ, ഹല്ലേലൂയ, കായനോട് വന്ന് ചോദിക്കുക, കായനെ നിന്റെ സഹോദരനായ ആബേൽ എവിടെ? ഞാൻ എൻ്റെ അങ്ങ് ചീറുക, ഹല്ലേലൂയ, അങ്ങ് കോപിച്ച് അങ്ങ് ദൈവത്തോട് ഇപ്പൊ അങ്ങ് ഏതാണ്ട് അങ്ങ് ചെയ്യുമെന്നുള്ള രീതിയിൽ, ഞാൻ എൻ്റെ അനിയന്റെ കാവൽക്കാരനാണോ? ദേഷ്യിച്ചു പോ. പക്ഷെ നേരത്തെ നമ്മൾ മനസ്സിലാക്കുക, ദൈവത്തിന്റെ ദയ നിന്നെ മാനസാന്തരത്തിലേക്ക് നടത്താൻ വേണ്ടിയാ മോനെ. നിന്നെ ഒരു നിമിഷം കൊണ്ട് നിഷ്പ്രഭമാക്കാൻ ദൈവത്തിന് കഴിയാഞ്ഞാണോ? ഒരു നിമിഷം കൊണ്ട് നിന്നെ താളടിയാക്കി കളയുവാൻ, വെണ്ണീറാക്കി കളയുവാൻ ദൈവത്തിന് കഴിയാഞ്ഞത് കൊണ്ടാണോ? അല്ലോ, ദൈവത്തിന്റെ ദയ നിന്നെ മാനസാന്തരത്തിലേക്ക് നടത്തുവാൻ പിന്നെയും ഒരു അവസരം നിനക്ക് തരും. കായനെ നീ ചീറണ്ട, നിന്റെ സഹായത്തിനായിട്ട് ദൈവത്തിനോട് ചോദിക്കും. ഹല്ലേലൂയ, നിന്റെ സഹായത്തിനായിട്ട് ദൈവത്തിന്റെ അടുക്ക വന്ന് ചോദിക്കാം, മോനെ ഞാൻ നീ എന്നോടൊന്ന് പറ. പക്ഷെ കായൻ എന്ത് പറഞ്ഞു? ഇല്ല. അപ്പൊ പറഞ്ഞു, ഞാൻ അനിയന്റെ കാവൽക്കാരനോ എന്ന് ചോദിച്ചപ്പോൾ ദൈവം എന്ത് പറഞ്ഞു? ഹല്ലേലൂയ സ്തോത്രം. ഓ, എനിക്കൊന്നും അറിയത്തില്ല എന്ന് പറഞ്ഞ് ദൈവം മടങ്ങിപ്പോയോ? ഇല്ല, ദൈവം അന്നേരം ഉള്ള കാര്യം തനിക്ക് അറിയാവുന്ന കാര്യം കൊണ്ട് പോയി. ഇട മോനെ, നിന്റെ അനിയനെ നീ കൊന്നു, അവന്റെ രക്തം ഈ ഭൂമി വീണു, ആ രക്തം എന്നോട് നിലവിളിക്കുക. ഹല്ലേലൂയ. ഇപ്പം നീ എന്ത് ചെയ്യണമെന്ന് അറിയാമോ? ഇപ്പോൾ നിന്റെ അനിയന്റെ രക്തം വിഴുങ്ങുവാൻ വായി തുറന്ന ഭൂമി വിട്ട് നീ ശാപഗ്രസ്തനായി പോകണം. നീ ഇനി മേലാൽ ഭൂമിയിൽ കൃഷി ചെയ്യുമ്പോൾ അതിന്റെ അനുഭവം നിനക്ക് ഉണ്ടാകത്തില്ല. ഹല്ലേലൂയ. നീ ഭൂമിയിൽ അടിലെന്നവനാകും. ഹല്ലേലൂയ സ്തോത്രം. ഉടനെ കായൻ പറയുകയാണ്, ദൈവസന്നിധി സമ്മതിക്ക അദ്ദേഹം. ഹല്ലേലൂയ, എൻ്റെ കുറ്റം പൊറുപ്പാൻ കഴിയുന്നതിനേക്കാൾ വലിയതാകും. ഹല്ലേലൂയ. എന്നിട്ട് അദ്ദേഹം പറയുകയാണ്, എൻ്റെ കുറ്റം പൊറുപ്പാൻ വലുതാകുന്ന ഈ കുറ്റത്തിൻ്റെ ഭാരമായിട്ട് ഞാൻ ചത്തേ പറ്റത്തുള്ളൂ, ആരെങ്കിലും എന്നെ കൊല്ലും. ഹല്ലേലൂയ സ്തോത്രം. തൻ്റെ കുറ്റം മനസ്സിലായി. പാപത്തിൻ്റെ കുറ്റം മരണമാണെന്ന് ദൈവത്തിൻ്റെ ധാർമ്മിക നിയമത്തിൽ ഉണ്ട്, അതെല്ലാ കാലത്തും ഉണ്ട്. ഹല്ലേലൂയ സ്തോത്രം. ഹല്ലേലൂയ. അതിൻ്റെ ഫലമായിട്ട് അവൻ മരിക്കും എന്ന് അവനറിയാം. ഞാൻ എൻ്റെ പാപത്തിൻ്റെ, അയ്യോ, എൻ്റെ കുറ്റം പൊറുക്കാൻ കഴിയുന്നതിനേക്കാൾ വലുതാണ്. തൻ്റെ കുറ്റം അദ്ദേഹം അംഗീകരിക്കുക. ഈ കായനാണെങ്കിലും ദാവീദാണെങ്കിലും ദൈവത്തിൻ്റെ വ്യത്യാസമൊന്നുമില്ല. ദൈവം എല്ലാവർക്കും കരുണയുള്ളവരാൾ. ഹല്ലേലൂയ. ഏത് പാപിയോടും കരുണയുള്ളവനാണ് ദൈവം. ദൈവം നല്ലവൻ, അവൻ നല്ലവനല്ലോ, അവന്റെ ദയ എന്നേക്കുമുള്ളത്. എല്ലാ പാപിക്കും ദയ കൊടുക്കുന്നവനാണ് ദൈവം. എന്നിട്ട് ദൈവം അങ്ങനെ പറഞ്ഞ സമയത്ത്, ഹല്ലേലൂയ, എന്ത് സംഭവിച്ചു? കായൻ അങ്ങനെ പറഞ്ഞപ്പോൾ ഉടനെ ദൈവം പറയുക, എൻ്റെ കുറ്റം പൊറുപ്പാൻ വലിയതിനേക്കാൾ വലുതാണ് പറഞ്ഞ് ദൈവം പറയുക, നിന്നെ ആരും കൊല്ലുകയില്ല. എന്ന് പറഞ്ഞാൽ എന്താ? ഈ കുറ്റം അങ്ങോട്ട് സമ്മതിച്ചപ്പോൾ ആ പാപത്തിന്റെ കുറ്റം ദൈവം ക്ഷമിക്കുക. ഓ ഹല്ലേലൂയ, എത്ര കരുണയുള്ളവരാണ് ദൈവം. ഒന്ന് അംഗീകരിക്കുമ്പോൾ തന്നെ ദൈവം എന്റെ കുറ്റപ്പുറപ്പം ദൈവം എന്നോട് ക്ഷമിക്കണമെന്ന് പോലും പറഞ്ഞില്ല. ഹല്ലേലൂയ. നമുക്കറിയത്തില്ലേ മുടിയനായ പുത്രന്റെ കാര്യം? അദ്ദേഹം ഇങ്ങനെ മനസ്സിൽ ചിന്തിച്ചു വരിക, ഈ അപ്പനെ ആ അപ്പനെ തമ്മിൽ നിങ്ങൾക്ക് എന്തെങ്കിലും സാദൃശ്യപ്പെടുന്നുണ്ടോ? ഞാൻ എൻ്റെ വീട്ടിൽ ചെന്ന് അപ്പനോട് പറയും, അപ്പാ, ഞാൻ സ്വർഗത്തോട് നിന്നോടും പാപം ചെയ്തിരിക്കുന്നു, നിന്റെ കൂലിക്കാരനൊരുത്തരെ പോലെ എന്നെ കഴിക്കണം, എന്നെ നിന്റെ മകൻ എന്ന് പറയാൻ യോഗ്യനല്ല എന്നൊക്കെ തീരുമാനിച്ചാണ് വന്നതെങ്കിലും വന്നപ്പോൾ ഇതൊന്നും തന്റെ വായിൽ നിന്നും വന്നില്ല. ഒന്നും വരാതെ തന്നെ ആ പിതാവ് ഓടിച്ചെന്ന് മകനെ കെട്ടിപ്പിടിച്ച് ചുംബിച്ചു, മോട്ടിലെ എല്ലാ അധികാരത്തിലേക്ക് വാക്കിക്കൊടുത്തു. ആ പിതാവിന്റെ ഹൃദയം നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടോ? ഇതാണ് നമ്മുടെ ദൈവം, ഇതാണ് നമ്മുടെ ദൈവം, ഇതാണ് നമ്മുടെ ദൈവം, ഈ ദൈവമാണ് നമ്മുടെ ദൈവം. ഇനി എത്രയും ചരിത്രങ്ങൾ ഒരുപാട് പേരെ നമുക്ക് പഠിക്കാൻ പറ്റും. ദൈവസ്വം മൊത്തം പഠിച്ചു. യോന ദൈവത്തോട് മത്സരിച്ച് ഹല്ലേലൂയ പോയി. ഹല്ലേലൂയ. മീൻ വിഴുങ്ങി, കാറ്റടിപ്പിച്ച് ദൈവം കാറ്റടിപ്പിച്ച് മീനെ വിട്ട് അദ്ദേഹത്തെ വിഴുങ്ങി. ഹല്ലേലൂയ. എന്നാൽ യോന സമുദ്രത്തിൽ ഈ മത്സ്യത്തിന്റെ ഉള്ളിലിരുന്ന് ദൈവത്തോട് അയ്യം വിളിച്ചു. ഓ ഹല്ലേ, അയ്യം വിളിച്ച സമയത്ത് എന്ത് ചെയ്തു? എന്നാൽ യഹോവ മീനിനോട് കൽപ്പിച്ചിട്ട് യോനയെ ഛർദ്ദിച്ചു കളഞ്ഞു. ഹല്ലേലൂയ. ഇതുപോലെ ഒരുപാട് ഉദാഹരണങ്ങൾ നമുക്ക് ദൈവത്തെ കാണാൻ പറ്റും. ഏത് പാപിക്കും അവന്റെ പാപം അംഗീകരിക്കുന്ന നിമിഷത്തിൽ, അവൻ ഏറ്റുപറയുക പോലും വേണ്ട, അവന്റെ ഉള്ളിൽ ഒരു കുത്തുകൊള്ളുന്ന നിമിഷത്തിൽ തന്നെ അവനെ വിടുവിക്കുന്ന ഒരു നല്ല ദൈവമാണ് നമ്മുടെ ദൈവം. ദൈവം നല്ലവൻ, യേശു നല്ലവൻ, യേശു നല്ലവൻ, യേശു നല്ലവൻ. നല്ലവനാ. ഒരാളെ കൂടെ ഞാൻ കാണിക്കാം. എനിവേ സമയം ഇത്രയും പോയി, അതുകൊണ്ട് ഒന്ന് രാജാക്കന്മാരാണ്. 21-ാമത്തെ ആഹാബ് എന്ന് പറഞ്ഞ ഒരു രാജാവിനെ കാണിക്കാം. താങ്ക് യു ജീസസ്. ഒന്ന് രാജാക്കന്മാർ 21-ാം അധ്യായം
താങ്ക് യു ജീസസ്, നല്ല ദൈവമേ സ്തുതിക്കുന്നു. നന്ദി നാഥനെ സ്തോത്രം ചെയ്യുന്നപ്പോ. ഹല്ലേലൂയ ഹല്ലേലൂയ, സ്തോത്രം, പ്രൈസ് ദി ലോർഡ്. അത് വായിച്ചോണം. അതിന്റെ 25 മുതൽ 29 വരെയുള്ള വാക്യം ഒന്ന് വായിച്ചു. താങ്ക് യു. നോക്കണം, ഈ മനുഷ്യന്റെ രശ്മിയാണ് എഴുതിയേക്കുന്നത്. രശ്മി എന്ന് പറഞ്ഞാൽ എന്തുവാ, നമ്മുടെ കരിക്കുളം വയറ്റ, അല്ലെങ്കിൽ നമ്മൾ ജോലിക്കൊക്കെ അപേക്ഷിക്കുമ്പോൾ നമ്മളില്ലേ നമ്മുടെ യോഗ്യതകൾ എഴുതത്തില്ലേ? എൻ്റെ ക്വാളിഫിക്കേഷൻ, എൻ്റെ പേര്, എൻ്റെ നാള്, എൻ്റെ അപ്പൻ്റെ പേര്, എൻ്റെ യോഗ്യത, വീട്ടുപേര്, എൻ്റെ വിദ്യാഭ്യാസം, ഇതൊക്കെ നമ്മൾ നമ്മളൊരു ജോലിക്കൊക്കെ പോകുമ്പോൾ എഴുതുന്നൊരു കാര്യമാണ്. ഈ മനുഷ്യൻ ആഹാബ് എന്ന് പറയുന്ന ഇസ്രായേലിലെ രാജ്യത്തിൻ്റെ CV, അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ രശ്മിയാണ് ഈ പറയുന്നത്. യഹോവയ്ക്ക് അനിഷ്ടമായതുകൊണ്ട് ചെയ്യുവാൻ തന്നെത്താൻ വിറ്റ് കളഞ്ഞു. ഈ തന്നെത്താനെ വിറ്റ് കളഞ്ഞു. ഹി സോൾഡ് ഹിംസെൽഫ് ടു ഗോ എഗൻസ്റ്റ് ഗോഡ്. ദൈവത്തിൻ്റെ എതിരായിട്ട് ചെയ്യാൻ എന്തെല്ലാം ചെയ്യുമോ ഇതിനു വേണ്ടി കച്ച കെട്ടി തുനിഞ്ഞിറങ്ങിയിരിക്കുന്ന ഒരു മനുഷ്യൻ. കീപ് ഗോയിങ് മോളെ. ഹല്ലേലൂയ. യഹോവ ഇസ്രായേൽ മക്കളുടെ മുമ്പിൽ നീക്കിക്കളഞ്ഞ അമൂര്യ ചെയ്ത പോലെയൊക്കെ വിഗ്രഹങ്ങൾ ചെയ്ത് മഹാമലത്തിൽ പ്രവർത്തിച്ചു. ഈ ഒരു രാജാവ്, ഏത് രാജാവുമായിക്കൊള്ളട്ടെ, ആ ഒരു രാജാവ് ഒരു തിന്മ ചെയ്യുമ്പോൾ അദ്ദേഹം മാത്രമല്ല, അദ്ദേഹം ഭരിക്കുന്ന ദൈവം അദ്ദേഹത്തെ ഇടയനാക്കിയിരിക്കുന്ന ആ ദേശത്തെ മുഴുവൻ തിന്മയിലേക്ക് നടത്തും. ഇതിങ്ങനെ അങ്ങനെയുള്ളൊരു രാജാവായിരുന്നു. ഇദ്ദേഹം മ്ലേച്ഛത ചെയ്യുമ്പോൾ അതിൻ്റെ മ്ലേച്ഛത ഇദ്ദേഹത്തിൻ്റെ മേൽ മാത്രമല്ല, ആ രാജ്യത്തെ സകല പ്രജകളുടെ മേലും വരുന്ന ഒരു അനുഭവമാണ്. ഹല്ലേലൂയ. ഏതൊരു രാജാവാണെങ്കിലും, രാജാവ് എന്ന് പറയുമ്പോൾ ഒരു അധികാരിയായിരിക്കുന്ന സ്ഥാനത്തിരിക്കുന്ന മനുഷ്യൻ, അദ്ദേഹത്തിൽ കൂടെ ഒരു ഇമ്പാർട്ടേഷൻ ആ ജനത്തിൻ്റെ മേൽ കടന്നു വരും. കാരണം അദ്ദേഹമാണ് വിദേശ ശക്തികൾക്ക്, അല്ലെങ്കിൽ ഫോറിൻ സ്പിരിറ്റ്സിന്, ഈവിൾ സ്പിരിറ്റ്സിനൊക്കെ ദേശത്തേക്ക് ആക്സസ് കൊടുക്കുന്ന ആ വ്യക്തിയിൽ കൂടെ. അതുകൊണ്ട് അത് വളരെ കീ ആയിട്ടുള്ളൊരു പൊസിഷനാണ്. ഹല്ലേലൂയ. ഞാൻ പറഞ്ഞതിന്റെ താല്പര്യം, ഈ മനുഷ്യൻ നോക്കിയാൽ ഇദ്ദേഹം ഹല്ലേലൂയ വളരെ മ്ലേച്ഛ ചെയ്ത ഒരു മനുഷ്യനാണ്. കീപ് ഗോയിങ് മോളെ. ആൻഡ് ഗോ ഓൺ ടു 29. ആ താഴെ വായിച്ചോ. കർത്താവേ, പരിശുദ്ധാത്മാവേ, ദൈവത്തോട് പ്രാർത്ഥിച്ചില്ല, ഞാൻ കുറ്റക്കാരനാൻ സമ്മതിച്ചില്ല, പക്ഷേ തന്നെത്താൻ താഴ്ത്തി. അതായത് ഉള്ളിനകത്തൊരു കുത്തുകൊണ്ട് വഴിയൊന്നും വിട്ട് തിരിഞ്ഞായിട്ട് നമ്മൾ വാണിക്കുന്നില്ല. ഹല്ലേലൂയ സ്തോത്രം. അദ്ദേഹം പിന്നെയും പിന്നെയും അദ്ദേഹത്തെ ഇമ്ലേച്ച വിഗ്രഹത്തെയൊക്കെ സേവിച്ച ദൈവത്തെ സേവിച്ചു എന്ന് തന്നെ എനിക്കറിയത്തില്ല. പക്ഷേ ഞാൻ പറഞ്ഞു തന്നെ ദൈവത്തിൻ്റെ ആ ദേഹം നമ്മളൊന്ന് കാണാൻ വേണ്ടിയിട്ടാണ് ഞാനിത് കാണിക്കുന്നത്. ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്. അവനൊന്ന് താഴ്ത്തിയ ഉടനെ തന്നെ ദൈവം പറയുക, അവൻ എൻ്റെ മുമ്പാകെ ഒന്ന് താഴ്ത്തിയപ്പോൾ. നമ്മുടെ പിതാവിൻ്റെ ഹൃദയം ഇങ്ങനെയാണ്. നമുക്ക് ഒത്തിരി ദൈവത്തെപ്പറ്റി പല അബദ്ധധാരണകളുണ്ട്. ഹല്ലേലൂയ സ്തോത്രം. പഴയ നിയമത്തിൽ ദൈവം അവരെ ഭയപ്പെടുത്താൻ വേണ്ടിയിട്ടായി കൽപ്പനകൾ കൊടുത്തത്. ഹല്ലേലൂയ സ്തോത്രം. കാരണം ഭയപ്പെട്ട് അവർ പേടിക്കണം. കാരണം കൊച്ചു പിള്ളേരെ നമുക്ക് ഇത്തിരി ഭയപ്പെടുത്തിയാലേ പറ്റത്തുള്ളൂ. ഹല്ലേലൂയ സ്തോത്രം. കൊച്ചു പിള്ളേരെ തീക്കകത്ത് കയ്യിൽ തന്നെ, മോനെ ഇനി നീ തീക്കകത്ത് ഇടാന്ന് പറഞ്ഞാൽ നമ്മൾ അവനെ ഒരു മുട്ടായി വാങ്ങിച്ചു കൊടുക്കുമോ? ഇല്ല. ഹല്ലേലൂയ. അവനൊരു വടിയൊക്കെ എടുത്ത് കാണിക്കും, എടാ കൈക്ക് അത് അതിനകത്തിടല്ലേ, അടി കിട്ടുമെന്ന് പറയും. അപ്പം അടിയെ പേടിച്ചിട്ട് അവനെന്ത് ചെയ്യും? പിന്നെ തീക്കകത്ത് കൊണ്ട് ഇടാതെ എടുക്കും ഇല്ലേ? അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു അബദ്ധം തന്നെ കൊച്ചു പിള്ളേരെ. അപ്പം അതുപോലെയാണ് ന്യായപ്രമാണം അവർക്ക് കൊടുത്തത്. ഹല്ലേലൂയ. എന്നാൽ ആ കൊച്ചുകുഞ്ഞ് വളർന്നു കഴിയുമ്പോൾ അവനോട് പിന്നെ പറയേണ്ട കാര്യമില്ല. അവൻ തന്നെ സ്വയം ഉത്തരവാദിത്വം ഏറ്റെടുത്ത് ഇത് അപകടമാണെന്ന് മനസ്സിലാക്കി അപകടത്തെ ഒഴിയുവാൻ തക്കവണ്ണം അവൻ്റെ ഒരു ജ്ഞാനത്തിന്റെ പരിശുദ്ധാത്മാവിനെ ദൈവം പകർന്ന് അവനെ മകനായി മകളായി ദത്തെടുക്കുന്ന ഒരു അനുഭവത്തിലേക്ക് ദൈവം നമ്മളെ കൊണ്ടുവന്നിരിക്കുകയാണ്. ഹല്ലേലൂയ. അതുകൊണ്ട് കുഞ്ഞുങ്ങളായിട്ടൊന്നും ബാലിച്ചിട്ട് കിട്ടാൻ വേണ്ടി ഭയപ്പെട്ടിരിക്കുന്ന അവസ്ഥയിൽ പുറത്തുവാ. അത് പാപം ചെയ്യാനുള്ള അവകാശമല്ല. മകൻ എന്നറിയുമ്പോൾ അപ്പന്റെ ഉത്തരവാദിത്വം വിശ്വസിച്ചോട് ചെയ്യുവാനുള്ള പക്വത എനിക്കായി എന്ന് ദൈവം എന്നെ പറ്റി സാക്ഷ്യപ്പെടുത്തി. അതുകൊണ്ടാണ് അത് പാപം ചെയ്യാനുള്ള അനുവാദമല്ല. അങ്ങനെ ദൈവത്തിൽ ജനിക്കുന്നവൻ പാപം ചെയ്യുന്നില്ല. യഥാർത്ഥ ദൈവത്തിന്റെ ആത്മാവ് വസിക്കുന്ന ഓരോ മനുഷ്യനും പാപം ചെയ്യുന്നില്ല. അവൻ എന്റേത്, എന്റെ അപ്പന്റെ ജോലിയാണിത്. വട്ടെവർ ഐ ഡു, എന്റെ അപ്പന്റേതാ, എന്റേതാണിത്. ആമേൻ. ഞാൻ ദാസനല്ല, കൂലിക്കാരനല്ല, ഇതെന്റേതാണ്. ഇതെന്റേതാണ്. യേശു എന്റേതാണ്. യേശുവിന്റെ വേല എന്റേതാണ്.
യേശുവിന് വേണ്ടി പ്രാർത്ഥിക്കുക എൻ്റെ ഉത്തരവാദിത്വമാണ്, പാപിക്ക് വേണ്ടി പ്രാർത്ഥിക്കുക എൻ്റെ ഉത്തരവാദിത്വമാണ്, പ്രാർത്ഥനയും കടന്നത് എൻ്റെ ഉത്തരവാദിത്വമാണ്. ജീവന്റെ പുതുക്കത്തിൽ നടക്കാനാണ് ദൈവം നമ്മളെ വിളിച്ചത്, ജീവന്റെ പുതുക്കത്തിൽ. എന്തുകൊണ്ട് ഇങ്ങനെ ഒതുങ്ങി 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 ഇരിക്കാനല്ല, എല്ലാ ദിവസവും പുതുക്കം ആവശ്യമാണ്. ആ പുതുക്കം ആർക്കുണ്ടാകും? ആത്മാവുള്ളവനെ പുതുക്കം ഉണ്ടാകത്തുള്ളൂ. ഹല്ലേലൂയ. ന്യായ പ്രമാണത്തിൽ കടന്ന ബാലകനെ കുലുക്കം ഉണ്ടാകത്തില്ല. അവൻ കൂലിക്കാരനാണ്. അവന് ജോലി ചെയ്താൽ കിട്ടും, കിട്ടിയാലും കിട്ടിയില്ലേ അവനൊരു നഷ്ടവുമില്ല. അവൻ ഒരിടത്ത് ജോലി കിട്ടിയില്ലേ വേറൊരിടത്ത് ജോലി കിട്ടും, അവൻ അവിടെ പോയി ജോലി ചെയ്യും. എന്നാൽ അപ്പനും മകനും അങ്ങനെയല്ല. എനിക്കിവിടെ ഉള്ളൂ, എനിക്കിവിടെ ഉള്ളൂ, എനിക്കിവിടെ എത്ര പേര് പറയും എനിക്കിവിടെ ഉള്ളൂ, എനിക്ക് എന്റെ യേശുവിന്റെ സന്നിധി അല്ലാതെ എനിക്കൊന്നുമില്ല, എനിക്ക് യേശുവേ ഉള്ളൂ. മറ്റൊരിടത്തില്ല, മറ്റൊരിടത്തുള്ള എന്തുവാ? നാശവും ഡിസ്ട്രക്ഷനും ഹെല്ലും കെടാത്ത തീയും ചാകാത്ത പുഴുവും മാത്രമേ അവിടെ ഉള്ളൂ. എങ്കിലും നമ്മൾ ഭയപ്പെട്ടല്ല, സ്നേഹത്തോടെ അപ്പനെ സേവിക്കുവാൻ ദൈവം നമ്മളെ പറ്റി ആഗ്രഹിക്കും. ഹല്ലേലൂയ. ഭയപ്പെട്ട് സേവിച്ചവർ അവരാ. കൊച്ചു പിള്ളേരായിരുന്നപ്പോൾ അവർക്ക് അത്രേ പറ്റത്തുള്ളൂ. അതുകൊണ്ട് അവരെ ഭയപ്പെടുത്തുന്നത് ദൈവദിനത്തിൽ എൻ്റെ വാക്യമുണ്ട്. ഞാനിപ്പോൾ അത് വായിക്കുന്നില്ല, ഹല്ലേലൂയ. വേണമെങ്കിൽ വായിച്ചു തരാം. താങ്ക് യു. എനിവേ, ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ. കർത്താവേ, സ്തോത്രം. പുറപ്പെടുവ 20-ാം അധ്യായം. നന്ദി പറയുന്നു നാഥനേ, സ്തോത്രം നാഥനേ, നന്ദി പറയുന്നപ്പാ. താങ്ക് യു ജീസസ്. ഹല്ലേലൂയ, സ്തോത്രം സ്തോത്രം സ്തോത്രം. ഹല്ലേലൂയ. 20:19-20 വാക്യം വായിക്കണം മോളെ. താങ്ക് യു ജീസസ്. കർത്താവേ, പരിശുദ്ധാത്മാവേ, അതുകൊണ്ട് ഇപ്പോഴും ആളില് ഭയന്ന് ഇങ്ങനെ കഴിയുക. അയ്യോ ദൈവത്തെ, നമ്മൾ ഭയപ്പെടണ്ടേ? ഹല്ലേലൂയ. നിങ്ങൾ അതുപോലെ കൊച്ചു കുഞ്ഞുങ്ങൾ ആണെങ്കിൽ ഭയപ്പെട്ടു. നിങ്ങൾ ഭയപ്പെടുന്നതുകൊണ്ട് ദൈവത്തിന് വിഷമില്ല. ഹല്ലേലൂയ. പക്ഷേ ദൈവം നമ്മൾ ആ ഭയത്തിന്റെ അനുഭവത്തിലും നമ്മൾ ആ പുത്രത്വത്തിന്റെ സ്വാതന്ത്ര്യത്തിലേക്ക് കടന്നു വരാൻ ദൈവം നമ്മളെ പറ്റി ആഗ്രഹം, സ്നേഹത്തിന്റെ സാദൃശ്യത്തിലേക്ക് കടന്നു വരാൻ ദൈവം നമ്മളെ പറ്റി ആഗ്രഹിക്കുന്നു. അതുകൊണ്ട് അങ്ങനെയുള്ള ഒരു ഭയമല്ല. ഭയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം ഞാൻ കൊച്ചുകുഞ്ഞിനെ പറഞ്ഞ പോലെ അതേ എൻ്റെ അതേ ദൃഷ്ടാന്തമാണ്. കൊച്ചുകുഞ്ഞിനോട് പറഞ്ഞാൽ എടാ മോനെ ഒരു ഓടുന്ന ഒരു ചക്രത്തിനകത്ത് കൈയിടരുത്, നിന്റെ കൈ മുറിഞ്ഞു പോകുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവൻ കേൾക്കത്തില്ല. അതുകൊണ്ട് എടാ മേലാലതിനെ പോകുന്ന് പറഞ്ഞാൽ ഞാൻ ചിലപ്പോൾ ഒരു അടി കൊടുത്തുനിരിക്കും. കാരണം അവനൊരു ഭയം വേണം, അല്ലെ അവൻ്റെ കൈ മുറിഞ്ഞു പോകും, അല്ലെ അവൻ്റെ കൈ പൊള്ളിപ്പോകും. അതുകൊണ്ട് അപകടത്തിൽപ്പെടാതിരിക്കാൻ കൊച്ചുകുഞ്ഞിന്, ഏക്കുപൊക്കും അറിയാൻ വയ്യാത്ത കൊച്ചുകുഞ്ഞിന്, അല്ലെങ്കിൽ പരിജ്ഞാനമില്ലാത്ത കൊച്ചുകുഞ്ഞിന്, ഒന്നും അറിയാൻ വയ്യാത്ത കുഞ്ഞിന് നമ്മൾ പേടിപ്പിച്ച് നിർത്തത്തില്ലേ? ഹല്ലേലൂയ. അത് നമ്മളവരോട് അവരോട് യഥാർത്ഥത്തിൽ നമുക്ക് വിരോധം ഉണ്ടായതുകൊണ്ടാണോ? ആണോ? അവരുടെ അവർക്ക് അറിവില്ല. എന്നാൽ നീ അറിവുണ്ടാകുമ്പോൾ ഹല്ലേലൂയ, നീ സ്വയമേ ഈ ഇതൊന്നും നമ്മൾ പറയാതെ തന്നെ ചെയ്യും. ആമേൻ. ദൈവം പറയാതെ തന്നെ നമ്മൾ സ്വയമേ ചെയ്യേണ്ട അവസ്ഥയിൽ ദൈവം നമ്മളെ കൊണ്ടുവന്നിരിക്കുക. ഹല്ലേലൂയ. ആ ബാല്യത്തിൽ നിന്ന് ശൈശവത്തിൽ നിന്നൊക്കെ എഴുതേക്കാനുള്ള സമയം എന്തേ കഴിഞ്ഞിരിക്കുക. എത്രയോ മീറ്റിംഗുകളും പ്രീറ്റിംഗുകളും ദൈവദാസന്മാരും ഒക്കെ വന്ന് എന്തെല്ലാം നമ്മളെ പഠിപ്പിക്കുന്നു, ഫിനിഷ്ഡ് വർക്ക് പഠിപ്പിക്കുന്നു, അത് പഠിപ്പിക്കുന്നു. പക്ഷെ നമ്മളെവിടെ? കൊയ്ത്ത് കഴിഞ്ഞു, ഫലശേഖരം കഴിഞ്ഞു, നാമോ രക്ഷിക്കപ്പെട്ടതുമില്ല എന്ന് നമ്മളെ പറ്റി ഇടയാ പറയാനിടയാകാതിരിക്കട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഞാൻ ആ പറഞ്ഞു വന്ന വാക്യം, നമ്മൾ ആദ്യമേ എടുത്ത വാക്യം, യഹോ നമ്മുടെ എല്ലാവരുടെ അകൃത്യം അവന്റെ മേൽ ചുമത്തി. ഹല്ലേലൂയ. അപ്പൊ അകൃത്യം എന്ന വാക്കിന് പാപം അതിന്റെ കോൺസിക്വൻസസ്, പാപവും അതിന്റെ അനന്തര ഫലങ്ങളും. ആമേൻ. ഹല്ലേലൂയ. ഇത് രണ്ടുമുണ്ട്. ഹല്ലേലൂയ. ഈ പഴയ നിയമത്തിലെ ദാവീദിന് അതിന്റെ കോൺസിക്വൻസ് അനുഭവിക്കേണ്ടി, ദൈവം പാപം ക്ഷമിച്ചു കൊടുത്തു. കായേൻ അതിന്റെ കോൺസിക്വൻസ് അനുഭവിക്കേണ്ടി വന്നു. ആദാമിനും അവയ്ക്കും അവരുടെ തലമുറക്ക് കോൺസിക്വൻസ് അനുഭവിക്കേണ്ടി വന്നു. ഈ ആഹാവിന് ഈ അതിന്റെ കോൺസിക്വൻസ് അനുഭവിക്കേണ്ടി വന്നു. ദൈവം ക്ഷമിച്ചെങ്കിലും പിന്നീട് അതിന്റെ കോൺസിക്വൻസ്, ഹല്ലേലൂയ, അതിന്റെ അനന്തര ഫലം അവർക്ക് അനുഭവിക്കേണ്ടി വന്നു. എന്നാൽ നമുക്ക്, ക്രിസ്തുവേശുവിലുള്ള നമുക്ക്, വളർച്ച പ്രാപിച്ച മെച്യൂർഡായിട്ടുള്ള മക്കൾക്ക്, ക്രിസ്തുവിൻ്റെ സ്വാതന്ത്ര്യം ലഭിച്ച മക്കൾക്ക്, ആത്മാവിനാൽ സ്വാതന്ത്ര്യം ലഭിച്ച അപ്പ എന്ന് ദൈവത്തെ വിളിക്കുന്ന ദൈവത്തിൻ്റെ മക്കൾക്ക്, പുത്രത്വം പ്രാപിച്ചവർക്ക്, അപ്പാ പിതാവ് എന്ന് വിളിക്കുന്ന പുത്രത്തിൻ്റെ ആത്മാവിനെ പ്രാപിച്ച ദൈവ മക്കൾക്ക്, നാം ദൈവത്തിൻ്റെ അവകാശികളാണ്, നമ്മളോട് കൂടെ സാക്ഷ്യം പറയുന്ന പരിശുദ്ധാത്മാ ഉള്ളിൽ വസിക്കുന്ന ദൈവ മക്കൾക്ക്, ദൈവത്തിന്റെ മകനാണ് ഞാനെന്ന് എന്റെ ഉള്ളിൽ എന്നെ പറ്റി പരിശുദ്ധാത്മാവ് സാക്ഷ്യം പറയുന്ന ഒരു ദൈവ മകന്, ഒരു മകൾക്ക്, അവന് ഈ പാപത്തിന്റെ കോൺസിക്വൻസിൽ നിന്നും വിടുതൽ സംഭവിച്ചിരിക്കുന്നു. ഇതാണ് സത്വർത്തമാനം. ദൈവം നല്ലവനാണോ അല്ലയോ? ഞാൻ പഴയ നിയമത്തിലെ ഭക്തനെ കട്ടി തുള്ളി ചാടണോ വേണ്ടായോ?
പടയനത്തിലെ ഭക്തരെക്കാൾ ഞാൻ എത്ര അധിക ദൈവത്തെ സേവിക്കണം, പടയനത്തിലെ ഭക്തരെക്കാൾ ഞാൻ എത്ര ഊഴത്തിൽ ദൈവത്തിന് വേണ്ടി ഓടണം. ഞാൻ അന്യനും പരദേശിയുമായിരുന്ന ഏലിയാവ് സ്വർഗത്തിൽ നാല് തവണ തീയിറക്കിയെങ്കിൽ, അവൻ സത്യാരാധന ഇസ്രായേൽ വെളിപ്പെടുത്തിയെങ്കിൽ, അവന്റെ ജീവനെ പണയം വെച്ചുകൊണ്ട് ഒരു കൂലിക്കാരന്റെ സ്ഥാനത്ത് നിന്ന ഏലിയാവ് അത്രയും ചെയ്തുവെങ്കില്, അപ്പന്റെ ആത്മാവ് വസിക്കുന്ന, പുത്രത്വമുള്ള, പക്വത പ്രാപിച്ച, അപ്പനെ അറിയാവുന്ന, സ്നേഹം മനസ്സിലാകുന്ന ഒരു ദൈവ പൈതലാണ് നിങ്ങളും ഞാനും. എത്ര അധികമായി ദൈവത്തെ സേവിക്കുവാൻ ദൈവം നമ്മളെ സഹായിക്കും. നമ്മൾ ചെയ്യുന്നതല്ല, അതിനായി ദൈവം നമ്മളെ സഹായിക്കും. അതിനായി ദൈവം നമ്മളെ സഹായിക്കും. ആ സ്വാതന്ത്ര്യത്തിനായിട്ടാണ് കർത്താവ് നമ്മളെ സ്വതന്ത്രയാക്കിയേ. കർത്താവെ, ഞങ്ങൾ അങ്ങേക്ക് സ്തോത്രം ചെയ്യുന്നു. ഹല്ലേലൂയ. ഒരു വേദഭാഗം നമുക്ക് നോക്കാം മോളെ. ലേവ്യ പുസ്തകം 16:21-22 വാക്യങ്ങൾ. കർത്താവേ, നല്ല ദൈവമേ, നന്ദിയോടെ സ്തുതിക്കുന്നു. ഹല്ലേലൂയ. ഇസ്രായേലിന്റെ പാപപരിഹാര ദിവസം അവർ ചെയ്യുന്ന ഒരു ശുശ്രൂഷയാണ് നമ്മൾ ഈ വായിക്കുന്നത്. ഹല്ലേലൂയ സ്തോത്രം. ഇസ്രായേലിന്റെ പാപപരിഹാര ദിവസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 7-ാം മാസം 10-ാം തീയതി അവർക്ക് പാപപരിഹാര ദിവസം എന്ന് പറഞ്ഞൊരു ദിവസമുണ്ട്. അപ്പോൾ പാപപരിഹാര ദിവസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ യഥാർത്ഥത്തിൽ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മളെ സംബന്ധിച്ചുള്ള ആ പാപപരിഹാര ദിവസം നിറവേറിക്കഴിഞ്ഞു, അവരിപ്പോഴും ഇത് ആഘോഷിക്കുന്നുണ്ട്. പക്ഷെ നമ്മളെ സംബന്ധിച്ചുള്ള യേശു കർത്താവ് കാൽവരിയിൽ യാഗമായപ്പോൾ പാപപരിഹാര ദിവസം വന്നു. ആമേൻ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. എങ്കിലും നമ്മളെ ചില കാര്യങ്ങൾ മനസ്സിലാക്കാൻ വേണ്ടി നമ്മൾ പുറകോട്ട് വെച്ച് നോക്കുകയാണ്. ആ പാപപരിഹാര ദിവസത്തിൽ ജനത്തിൻ്റെ പാപങ്ങളുടെ വിടുതലിനായിട്ട് അവർ ചെയ്യുന്ന ഒരു കാര്യമാണ് ഇത്. ഒരു അഹരോൻ എന്ന പുരോഹിതൻ്റെ അടുക്കൽ അവർ രണ്ട് ആടിനെ കൊണ്ടുവരണം, രണ്ട് കോലാടിനെ കൊണ്ട്, ഒന്നിനെ യാഗം കഴിക്കണം, ഒന്നിനെ അവരുടെ പാപങ്ങൾക്ക് വേണ്ടി യാഗം കഴിച്ചിട്ട്, രണ്ടാമത്തെ ആടിനെ, ആ ആടിൻ്റെ പേര് അസസേല് എന്ന് പറഞ്ഞാൽ സ്കേപ്പ് ഗോട്ട് എന്ന് പേരുള്ള ഒരാടാണ്, എന്ന് വെച്ചാൽ ബലിമൃഗം എന്ന് പേരുള്ള ഒരാടാണ്. ആ ബലിമൃഗം എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം, ഹല്ലേലൂയ, ബലിമൃഗം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ബലിമൃഗം എന്ന് പറഞ്ഞാൽ നമുക്ക് വേണ്ടിയിട്ട് നമുക്ക് പകരക്കാരനാകുന്ന വേറൊരു മൃഗം. ബലിമൃഗം എന്ന് പറഞ്ഞാൽ സ്കേപ്പ് ഗോട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാമല്ലോ, സ്കേപ്പ് ഗോട്ട് എന്ന് പറഞ്ഞാൽ നമുക്ക്, നോട്ട് ഫോർ അസ്, ഞാനല്ല, ഞാൻ വേറൊരാളുടേതാണ് ചെയ്യുക, വേറൊരാളുടേത് പകരക്കാരനാകുന്ന ഒരാടിനെ പറ്റിയാണ് പറയുന്നത്. ഇസ്രായേലിന് പകരക്കാരനായി തീരുന്ന ഒരു ആടിനെ പറ്റിയാണ് ഈ എഴുതിയിരിക്കുന്നത്. അവിടെ ഇനി പറയുന്നത്, ജീവനോടിരിക്കുന്ന കോലാട്ടുകൊറ്റൻ്റെ തലയിൽ അഹരോൻ കൈ രണ്ടും വെച്ച് ഇസ്രായേൽ മക്കളുടെ എല്ലാ കുറ്റങ്ങളും സകല പാപങ്ങളുമായി ലംഘനങ്ങളൊക്കെ ഏറ്റുപറഞ്ഞ് കോലാട്ടുകൊറ്റൻ്റെ തലയിൽ ചുമത്തി നിയമിക്കപ്പെട്ട ഒരാളുടെ കൈവശം അതിനെ മരുഭൂമിയിലേക്ക് കൊണ്ടുപോകണം. അടുത്ത വാക്യം വായിച്ചേ. കോലാട്ടുകൊറ്റൻ അതിനെ ശൂന്യ പ്രദേശങ്ങളിലേക്ക്, അവരുടെ കോലാട്ടുകൊറ്റൻ അവരുടെ കുറ്റങ്ങളെ ഒക്കെയും ശൂന്യ പ്രദേശങ്ങളിലേക്ക് ചുമന്നുകൊണ്ട് പോകണം. അവൻ കോലാട്ടുകൊറ്റനെ മരുഭൂമിയിൽ വിടണം. ആമേൻ. ഈ കുറ്റങ്ങളെന്ന് പറയുന്നത് അതാണ് അകൃത്യം എന്ന് പറയുന്നത്. നമ്മൾ പഠിക്കുന്ന ആ കൃത്യം, യഹോവ നമ്മുടെ എല്ലാവരുടെ അകൃത്യം അവൻ്റെ മേൽ ചുമത്തി എന്ന് പറയുന്ന ആ വാക്കിന് സമാന്തരമായിട്ടുള്ള വാക്യമാണ് ഇത്. ഇവിടെ ഹല്ലേലൂയ സ്തോത്രം എന്താണ്, ആ കുറ്റങ്ങളെ, കുറ്റങ്ങൾ എന്ന് പറഞ്ഞാൽ കുറ്റങ്ങളും അതിൻ്റെ ശിക്ഷകളും അതിൻ്റെ അനന്തരഫലങ്ങളും മുഴുവൻ വഹിച്ചുകൊണ്ട് ഈ കോലാട്ടുകൊറ്റൻ മരുഭൂമിയിലേക്ക് പോകും. പിന്നെ ഒരിക്കലും ഈ കോലാട്ടുകൊറ്റൻ മടങ്ങി വരികയില്ല. ഈ കോലാട്ടുകൊറ്റൻ മടങ്ങി പോയതിനു മുമ്പ് എന്ത് ചെയ്യണം? പുരോഹിതന്മാർ എല്ലാവരും അവരുടെ ഇസ്രായേലിൻ്റെ കുറ്റം മുഴുവൻ ഈ കോലാട്ടുകൊറ്റൻ്റെ മേൽ ഏറ്റു പറയണം. ഹല്ലേലൂയ. ഞാനൊരു ചിത്രം ഞങ്ങളെ കാണിക്കാം. താങ്ക് യു ജീസസ്. ഹല്ലേലൂയ. മർക്കോസിന്റെ സുവിശേഷം 15:3-5 വാക്യങ്ങൾ. കർത്താവേ, അങ്ങേക്ക് നന്ദി പറയുന്നു. പരിശുദ്ധനായ ദൈവമേ, സ്തോത്രം, സ്തോത്രം, നന്ദി പറയുന്നു കർത്താവേ. ഹല്ലേലൂയ. മർക്കോസ് 15 മാർക്ക് മുളെ സോറി മാർക്ക് 15:3-5. ആമേൻ. ഒരു വേദഭാഗം കൂടെ വായിക്കാം. മത്തായിയുടെ സുവിശേഷം 27:12, പിന്നെ 27 വാക്യങ്ങൾ. കർത്താവേ സ്തുതിക്കുന്നു. മഹാപുരോഹിതന്മാരും മൂപ്പന്മാരും കുറ്റം ചുമത്തുകയിൽ അവൻ ഉത്തരവൊന്നും പറഞ്ഞില്ല. 27 വാക്യങ്ങൾ വായിച്ചേ. കർത്താവേ, പരിശുദ്ധനായ ദൈവമേ, നന്ദി നാഥനെ. ഹല്ലേലൂയ. ആ കൊണ്ടുപോയി അനന്തരനാടിനെ കൊണ്ടുപോയി പട്ടാളത്തെല്ലാം അവൻ്റെ നേരെ വരുത്തി. ഓക്കെ, വരുമ്പോളെ അവൻ്റെ വസ്ത്രം അഴിച്ചു, ചുവന്ന മേലങ്കി ധരിപ്പിച്ചു. ഗോഹേഡ്. ഉള്ളി കൊണ്ട് ഒരു കിരീടം മടഞ്ഞു, അവൻ്റെ തലയിൽ വെച്ചു, കൊലങ്കിൽ ഒരു കോലും കൊടുത്തു, അവൻ്റെ മുമ്പിൽ മുട്ടുകുത്തി, യോധന രാജാവെ ജയ ജയ എന്ന് പരിഹസിച്ച് പറഞ്ഞു.
പിന്നെ അതിൻ്റെ പേര് തുപ്പി കോലെടുത്ത് അവൻ്റെ തലയിൽ അടിച്ചു. ഹല്ലേലൂയ. അവനെ പരിഹസിച്ച് തീർന്നപ്പോൾ, ഹല്ലേലൂയ, ശ്രദ്ധിച്ചിരിക്കുക, പരിഹസിച്ച് തീർന്നപ്പോൾ എന്ന് പറഞ്ഞാൽ ആ മോക്കറി, വെൻ ദ മോക്കറി കെയിം ടു എൻ എൻഡ് എന്ന് പറഞ്ഞാൽ ആ മോക്കറി എന്തൊക്കെ ചെയ്യണം, അതിൻ്റെ ഫുൾനെസ് വന്നപ്പോൾ, പരിഹസിച്ച് തീർന്നപ്പോൾ. നമ്മളൊക്കെ ഇങ്ങനെ ദൈവദാസന്മാർ ദൈവങ്ങളൊക്കെ പരിഹാസങ്ങളൊക്കെ കേൾക്കുന്നവരാ, അല്ലല്ലേ? അസ അതല്ല ദൈവം ഏറ്റത്, യേശു ഏറ്റത്, അതിൻ്റെ ഫുൾനെസ്. ആമേൻ. നമ്മൾ ഒരു പരിഹാസം കേൾക്കുമ്പോൾ തന്നെ നമ്മൾ പാടി തളർന്നു പോകും. ഹല്ലേലൂയ. സോ ഇത് പരിഹസിച്ച് തീർന്നപ്പോൾ, ഹല്ലേലൂയ. ആരെങ്കിലും ഒരു കാര്യം പറയുമ്പോൾ തന്നെ നമ്മുടെ മനസ്സിന് ഭാരമായി, നമ്മൾ അതിനെ പറ്റി ഓരോന്ന് കണ്ടു. ഹല്ലേലൂയ. ഇത് പരിഹസിച്ച് തീർന്നപ്പോൾ, ഇൻ ദ ഫുൾനെസ്. ഇനി ഒന്നും പരിഹസിക്കാനില്ല. ഇനി എന്ന് വെച്ചാൽ ഇനി എൻ്റെ പേരിലുള്ള ഒന്നിനും ഒരു കണക്കൊരുത്തനും പറയാനില്ല. ഓ ഹല്ലേലൂയ. നിങ്ങളുടെ പേരിൽ ഇനി ഒരുത്തനും ഒരു പിശാച് ഒരു കണക്കും ഒരു അവകാശവാദവും ഒരിടത്തും പറയത്തില്ല. അതെന്റെ യേശു നിങ്ങൾക്ക് വേണ്ടി, എനിക്ക് വേണ്ടി ഉറപ്പ് വരുത്തി. പരിഹസിച്ച് തീർന്നപ്പോൾ മേലങ്കി നീക്കി അവന്റെ സ്വന്തം വസ്ത്രം ധരിപ്പിച്ച് ക്രൂശിപ്പാൻ കൊണ്ടുപോയി. നോക്കണേ, ആരാണ് ഈ കുറ്റങ്ങൾ ചുമത്തിയത്? ആർക്കാണ് ഈ കുറ്റങ്ങൾ ചുമത്താൻ അധികാരമുള്ളത്? ഇസ്രയേലിലെ മഹാപുരോഹിതൻ ചുമത്തിയെങ്കിലേ ചുമത്തപ്പെടുത്തുള്ളൂ. കാരണം ഇസ്രയേലിലെ മഹാപുരോഹിതനാണ് ഭൂമിയിലെ ദൈവത്തിന്റെ രാജ്യം. നിങ്ങൾ എനിക്ക് പുരോഹിത രാജ്യത്വമായിരിക്കും ദൈവം അവരോട് പറഞ്ഞു. ഭൂമിയെ മുഴുവൻ ശുശ്രൂഷിക്കുവാൻ, ഭൂമിയിൽ മുഴുവൻ ദൈവത്തിന്റെ വചനം അയക്കാൻ ദൈവം തിരഞ്ഞെടുത്ത രാജ്യത്വമാണ്, ആ കിങ്ഡമാണ് ഇസ്രയേൽ എന്ന് പറയുന്നത്. ഹല്ലേലൂയ. നിങ്ങൾ എനിക്ക് പുരോഹിത രാജ്യത്വമായിരിക്കും. ഭൂമിയൊക്കെ എനിക്കുള്ളതാണ്. ഭൂമി മുഴുവൻ എൻ്റെ മുമ്പിൽ കിടക്കുന്നു. ഈ മുഴുവൻ ഭൂമിയെ ശുശ്രൂഷിക്കാൻ എനിക്ക് നിങ്ങളെയാണ് ആവശ്യം. അതിനുവേണ്ടി ഞാൻ നിങ്ങളെ പുരോഹിതന്മാരായി തിരഞ്ഞെടുത്ത രാജ്യത്വമാണ് പഴയ നിയമത്തിലെ. ഹല്ലേലൂയ. ആരാണ്? ഇസ്രയേൽ എന്ന് പറയുന്നത്. അപ്പം ഇസ്രയേൽ എന്ന് പറയുമ്പോൾ അവിടെ പുരോഹിതൻ കൈകാര്യം ചെയ്യുന്ന ആരാ? അഹരോനും മക്കളും മഹാപുരോഹിതന്മാരാണ് ഇത് ചെയ്യാനുള്ള. അവർക്കാണ് അതിനുള്ള ആ കടമ, അതിനുള്ള പവർ, അല്ലെങ്കിൽ അതിനുള്ള ഓതറൈസേഷൻ, അല്ലെങ്കിൽ അതിനുള്ള അധികാരം ദൈവത്തിൻ്റെ നിയമപ്രകാരവും വചനപ്രകാരം ന്യായപ്രമാണം ഫലമേൽപ്പിച്ചിരിക്കുന്നത് ഈ പുരോഹിതന്മാരുടെ കയ്യിലാണ്. അപ്പം അവർ ചെന്ന് അത് ചെയ്യുമ്പോഴേ അതിന് ദൈവം മുമ്പാകെ ഒരു തീർപ്പുണ്ടാകത്തുള്ളൂ. മനുഷ്യരുടെ മുമ്പാകെയുള്ള തീർത്തല്ല, കാര്യങ്ങളെ ശരിയായിട്ട് കൈകാര്യം ചെയ്യണമെങ്കിൽ അത് ശരിയായ രീതിയിൽ തന്നെ, ദൈവം കൊടുത്ത രീതിയിൽ തന്നെ അത് കൈകാര്യം ചെയ്യപ്പെടണം. ഒന്നും കുറുക്കു വഴി കൊണ്ട് ഒന്നും നടക്കത്തില്ല. യേശുവിന് മുമ്പ് വരണം എന്ന് പറഞ്ഞാൽ വരും. കാരണം ദൈവം നമുക്ക് വേണ്ടി ഒരു കുറുക്കു വഴിയും ചെയ്തിട്ടില്ല. ദൈവം മുഴുവൻ കുരുക്കളെ അഴിച്ചത് ഓരോന്നിന്റെ ഓരോന്നിന്റെ സ്ഥാനത്ത് എന്നുകൊണ്ട് നിനക്ക് എതിരായിരുന്ന സകല കുരുക്കളെ ഒന്നൊന്നായി യേശു അഴിച്ചു. ഹല്ലേലൂയ. സകല കുരുക്കളെ ഒന്നൊന്നായി യേശു എനിക്ക് നിങ്ങൾക്ക് വേണ്ടി അഴിച്ചു. ഹല്ലേലൂയ. കുറുക്കു വഴി കൊണ്ട് ചെയ്തല്ലേ ഇത്. ഓരോന്നും ഓരോന്നും അക്ഷരാർത്ഥത്തിൽ അവൻ നിറവേറ്റി. മഹാപുരോഹിതൻ ആടിന്റെ മേൽ കുറ്റം ചുമത്തി എന്ന് പറയുമ്പോൾ, എല്ലാ പാപങ്ങളും ഏറ്റുപറയുമ്പോൾ ഇസ്രായേലിലെ മഹാപുരോഹിതൻ കുറ്റം ചുമത്തി എന്ന് പറഞ്ഞപ്പോൾ, ഈ കാലഘട്ടത്തിൽ, യേശുവിന്റെ കാലഘട്ടത്തിൽ ദൈവത്തിന്റെ കുഞ്ഞാടാകുന്ന അറുക്കപ്പെട്ട കുഞ്ഞാടിന്റെ മേൽ ഇസ്രായേലിലെ മഹാപുരോഹിതനായിരുന്ന മഹാപുരോഹിതന്മാരെല്ലാം വന്ന് എല്ലാ കുറ്റങ്ങളും ചുമത്തി. ആർക്ക് വേണ്ടി ചുമത്തി? എനിക്ക് വേണ്ടി ചുമത്തി. എന്തിനു വേണ്ടി ചുമത്തി? ഇനി ഒരു പിശാചിനും എന്റെ മേൽ ഒരു കുറ്റം ആരോപിക്കാൻ പറ്റത്തില്ല. എന്റെ അപ്പം വലിയ വീര കൊടുത്തിട്ടാണോ എന്റെ സ്വതന്ത്രമാക്കിയത്? ഒരു കുരുക്കം വീടാതെ വേണം, ഒരു കെട്ടും എന്റെ മേൽ മുറുകാതെ വേണം. എന്റെ യേശു എനിക്ക് വേണ്ടി സകല കുറുക്കും അടിച്ചിടാൻ സാധ്യത. ദൈവമക്കൾക്ക് തന്റെ അടുത്തോടെ പറയാനാണ് ഈ വചന ദൈവം നിങ്ങൾക്ക് വെളിപ്പെടുത്തരുന്നത്. പിശാചിന്റെ കടിയിൽ നിങ്ങൾ അകപ്പെടരുത്. യേശു നിങ്ങൾക്ക് സ്വാതന്ത്ര്യം വരുത്തിയതാ. പുത്ര നിങ്ങൾക്ക് സ്വാതന്ത്ര്യം വരുത്തിയാൽ നിങ്ങൾ സാക്ഷാൽ സ്വാതന്ത്ര്യ. എന്നാൽ ഈ വചനം നിങ്ങളുടെ ഉള്ളിൽ കത്തുമ്പോഴാണ് അത് നിങ്ങളുടെ ജീവിതത്തിൽ വിടുതലായിട്ട് ഭയപ്പെടുന്നത്. ആമേൻ. ഷോർട്ട് കട്ട് കൊണ്ട് നടക്കത്തില്ല. ഈ വചനം നിങ്ങളുടെ ഉള്ളിൽ ചെന്ന് നിങ്ങൾക്ക് സ്വാതന്ത്ര്യം വരുത്തണം. കഥ പറഞ്ഞു, നിങ്ങൾ സത്യം അറിയുകയും സത്യം നിങ്ങളെ സ്വതന്ത്രമാക്കുകയും ചെയ്യും. എന്താണ് സത്യം? ദൈവം എന്നെ പറ്റി പറഞ്ഞതാ സത്യം. യേശു എനിക്ക് വേണ്ടി ചെയ്തതാ സത്യം. അതിന്റെ തിരിച്ചറിവാണ് എന്നെ സ്വതന്ത്രനാക്കുന്നത്. എന്നെ കെട്ടാൻ പറ്റത്തില്ലടാ പിശാചെ, കാരണം എന്റെ യേശു എല്ലാ കുരുക്കിനെയും എനിക്ക് വേണ്ടി അഴിച്ചതാടാ എന്ന് തന്റെ അടുത്തോടെ പറയുന്നതിനു മുമ്പിൽ ഒരു കുരുക്ക് തികഞ്ഞില്ല. ആ തിരിച്ചറിവ് അവന്റെ ജീവിതത്തിൽ അത്ഭുത വിടുതലായി, അത്ഭുത അനുഗ്രഹമായി വെളിപ്പെടും. തിരിച്ചറിയുന്ന ഒരു പൈതലിന്റെ മുമ്പിൽ, ദൈവം തിരിച്ചറിയുന്ന ഒരു പൈതലിന്റെ മുമ്പിൽ പിശാച് ഓച്ചാനിച്ച് നിൽക്കും. അവന്റെ മുമ്പിൽ പിടിച്ചു നിൽക്കാൻ ഒരു പിശാചിന് പറ്റത്തില്ലടാ. അതിന്റെ ഉള്ളറകൾ അതിന്റെ ഡെപ്ത് അറിയുന്ന, എന്തുകൊണ്ടാണ് ഞാൻ അവകാശിയായത്, എന്തുകൊണ്ടാണ് ഞാൻ മകനായത്, എന്തുകൊണ്ടാണ് ഞാൻ ദൈവമൈതലായത് എന്ന് തിരിച്ചറിയുന്ന ഒരു ദൈവമൈതൽ. അവന്റെ മുമ്പിൽ ഒരു പിശാച് ഓച്ചാനിച്ച് പോലും നിൽക്കത്തില്ല. അവനെ ഓടി കണ്ടിട്ട് പോലും നോക്കുവാൻ ഒരു പിശാചനും ഈ ലോകത്തിൽ ധൈര്യമില്ല. യേശുവിന്റെ നാമത്തെ ഞാൻ വിളിച്ചു പറയുക, സത്യം അറിയുകയും സത്യം നിങ്ങളെ സ്വതന്ത്രരാക്കുകയും ചെയ്യും.
ഹല്ലേലൂയാ. അതുകൊണ്ട് നിങ്ങൾ അറിഞ്ഞ സത്യത്തിൽ ഉറച്ചു നിൽക്കുവാൻ പരിശുദ്ധാത്മാവ് പറയുക. ആമേൻ. അറിഞ്ഞ തുറി സത്യം അറിഞ്ഞിട്ടില്ലേ, ഉറച്ചു നിൽക്കാൻ കഴിയുന്നുണ്ടോ? ഇന്ന് പകൽക്കാലം ഉറച്ചു നിൽക്കുവാൻ നിങ്ങൾക്ക് ദൈവം കൃപ തന്നു കഴിഞ്ഞാൽ നിങ്ങളെ കണ്ട് ഭൂതങ്ങൾ ഓടി ഒളിക്കും, നിങ്ങളെ കണ്ട് ദേശാധിപ ശക്തി നിങ്ങളുടെ മുമ്പിൽ മുട്ടുകുത്തും, നിങ്ങളുടെ മുമ്പിൽ ഈ പ്രപഞ്ചത്തിലെ ഒരു ശക്തിയും നിൽക്കത്തില്ല. കാരണം ഈച്ച് ആൻഡ് എവരി പ്രോസ് ആൻഡ് കോൺസ്, ഓരോ വള്ളിയും പുള്ളിയും ന്യായ പ്രമാണത്തിന് മുഴുവൻ നിനക്ക് വേണ്ടി നിവർത്തിച്ച ഒരു യേശു. ആ യേശു അതിങ്ങളെ സ്വതന്ത്രമാക്കി. ചുമ്മാതെ കുറെ ചപ്പും ചവറും കുറെ വെള്ളി പൊന്നും കുറെ മുതൽ കൊടുത്തല്ല എന്റെ ദൈവം നിങ്ങളെ സ്വന്തമാക്കിയത്. ഒരിച്ചനും നിനക്കെതിരെ ഓരോ അവകാശം പറയാതിരിക്കത്തക്കോണം. പൂർണ്ണമായി സകല പുള്ളിയെയും വള്ളിയെ സകല പ്രമാണങ്ങളെയും നിവർത്തിച്ച് എന്റെ യേശു നിന്നെ സ്വന്തമാക്കിയതാ. ഞാൻ അവന്റെ വകയാ, അവൻ എന്നെ വില കൊടുത്ത് വാങ്ങിയതാ. ഇനി ഒരുത്തനും എന്റെ മേൽ ഒരു അവകാശം പറയാനില്ല, ഒരു കെട്ടും എന്റെ മേൽ കെട്ടത്തില്ലടാ എന്നെനിക്ക് ധൈര്യത്തോടെ പറയാൻ പറ്റും. ഈ വചനം നിങ്ങൾക്ക് തിരിച്ചറിയ നിങ്ങൾ ഇങ്ങനെ ഇരിക്കത്തില്ല. ഡോണ്ട് മിസ്അണ്ടർസ്റ്റാൻഡ് മീ. എനിക്ക് ഇങ്ങനെ നിൽക്കാൻ പറ്റുന്നില്ല. എനിക്ക് പഠിപ്പിക്കുന്നത് ഐ ഫീൽ ജമ്പ് ആൻഡ് ഐ കാൻ റിജോയ്സ് ഇൻ ദി പ്രസൻസ് ഓഫ് ലോർഡ്. ഐ കാനോട്ട് കീപ് ക്വയറ്റ് ബിക്കോസ് വാട്ട് മൈ ജീസസ് ഹാസ് ഡൺ ഫോർ മീ. ഹല്ലേലൂയ, ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്. അപ്പോൾ ശാപങ്ങൾ ഈ കോലാട്ടുകൊറ്റൻ മുഴുവൻ ചുമന്നുകൊണ്ട് പോയി. ഈ ശൂന്യ പ്രദേശത്തേക്ക് പോയ കോലാട്ടുകൊറ്റൻ ഇനി മടങ്ങി വരത്തില്ല. ഹല്ലേലൂയ. ഒരിക്കലായി പഴയ നിമിതത്തിലെ ഭക്തന്മാരുടെ കാര്യമല്ലേ ഞാൻ പറയും. നമ്മുടെ പാപങ്ങൾ മുഴുവൻ, അതിന് അനന്തര ഫലങ്ങൾ മുഴുവൻ യേശു വഹിച്ചുകൊണ്ട് പോയി. ഹല്ലേലൂയ. സത്യം അറിയുകയും സത്യം നമ്മളെ സ്വതന്ത്രമാക്കുകയും ചെയ്യും. അനേകർ പറയും ഹല്ലേലൂയ, സ്തോത്രം, ഹല്ലേലൂയ. യഥാർത്ഥ കർത്താവ് നമ്മുടെ ശാപങ്ങളെ മാറ്റിയോ? മാറ്റി. എന്നാൽ എന്തുകൊണ്ടാണ് അവർക്ക് വിടുതലില്ലാത്തത്? തിരിച്ചറിയാത്തതുകൊണ്ട്. സത്യമാണ്. തിരിച്ചറിയുമ്പോൾ എന്ത് സംഭവിക്കും? സത്യം നിങ്ങളെ സ്വതന്ത്രരാക്കും. ഹല്ലേലൂയ. സത്യം നിങ്ങൾ ദൈവം വെളിപ്പെടുക. ഈ ശാപം എന്ന് പറയുന്നത് എന്താ? എവിടെ കൂടാ ശാപം വന്നേ? പാപത്തിന്റെ അനന്തരഫലം. പാപത്തിന് കാരണമായത് എന്താ? നന്മ നിമ്പിളിനെ പറ്റിയുള്ള ഫലം. നന്മ നിമ്പിളിനെ പറ്റിയുള്ള ഫലം എവിടെ ഉണ്ടായത്? നന്മ നിമ്പിളിനെ പറ്റിയുള്ള അറിവിന്റെ വൃക്ഷത്തിൽ അല്ലേ? ഹല്ലേലൂയ. അപ്പൊ ഒരു വൃക്ഷത്തിൽ കൂടെ തന്നെ പോകണം ഇതിനൊരു പരിഹാരം വരണമെങ്കിൽ. ഇതിനെ വൃക്ഷത്തെ ഉണ്ടായത് കൊണ്ട് ഇരുമ്പ് കൊണ്ടോ സ്വർണം കൊണ്ടോ ഒന്നും ചെയ്ത് കഴിഞ്ഞാൽ ഇതിന് പരിഹാരം വരത്തില്ല. അതുകൊണ്ട് ഒരു വൃക്ഷത്തെ കൂടെ തന്നെ ഇതിന് പരിഹാരം. ഹല്ലേലൂയ. വൃക്ഷത്തെ കൂടെ തന്നെ, വൃക്ഷത്തിൽ കൂടെ ഉണ്ടായ പ്രശ്നം പരിഹരിക്കപ്പെടണമെങ്കിൽ വൃക്ഷത്തിൽ കൂടെ തന്നെ പരിഹാരം വരണം. അതുകൊണ്ട് കർത്താവ് എന്ത് ചെയ്തു? ദൈവം മുന്നമേ നമ്മളെ രക്ഷിക്കുവാൻ ഇച്ഛിച്ചുകൊണ്ട് കർത്താവ് ഒരു നിയമം എഴുതി വെച്ചു. കർത്താവ് ഒരു പ്രവചനം പറഞ്ഞു, നിങ്ങളെ രക്ഷിക്കാൻ ഒരുവൻ വരും. ഹല്ലേലൂയ, ഹല്ലേലൂയ. നിങ്ങളുടെ ശാപങ്ങളെ അവൻ അഴിക്കും. അവൻ മരത്തിന്മേൽ തൂങ്ങും. ഹല്ലേലൂയ. അവൻ മരത്തിന്മേൽ തൂങ്ങി നിങ്ങൾക്ക് പരക്കാനായി നിങ്ങളുടെ ശാപം മുഴുവൻ വഹിക്കും. നിങ്ങളുടെ ശാപം വഹിച്ചുകൊണ്ട് അവൻ നിങ്ങൾക്ക് വേണ്ടി മരിക്കും. മരിക്കുമ്പോൾ ഇത്തിരിച്ചറിയുന്ന ഒരു കൂട്ടം ജനം ഹല്ലേലൂയ ഈ അന്ത്യകാലത്ത് എഴുന്നേൽക്കും. ഹല്ലേലൂയ. അവർ വന്നിട്ട് പറയും, എൻ്റെ ദൈവം നിവർത്തിച്ചു. ഹല്ലേലൂയ. എൻ്റെ പ്രാർത്ഥന രക്ഷിച്ചെന്ന് അവർ പറയത്തില്ല. ഞാൻ ഉപവസിച്ചത് കൊണ്ട് രക്ഷിച്ചെന്ന് പറയത്തില്ല. ഞങ്ങളുടെ അപ്പൻ്റെ പ്രാർത്ഥന കൊണ്ടാന്ന് പറയത്തില്ല. എൻ്റെ യേശുവിൻ്റെ ഏകപക്ഷീയമായ പ്രവൃത്തി മുഖാന്തരം, അവനൊരു പ്രോസും കോൺസും കൂടാതെ, ഒരു വള്ളിയും പുള്ളിയും കൂടാതെ എനിക്ക് വേണ്ടി ഇറങ്ങി വന്നതിനെ രക്ഷിച്ചത് കൊണ്ട് ഞാൻ വിടുവിക്കപ്പെട്ടു എന്ന് ഉറച്ച് ധൈര്യമായി വിശ്വസിച്ച് ഏറ്റുപറയുന്ന ഒരു സന്തതി ഈ അന്ത്യകാലത്ത് എഴുതേക്കും. അവർ വന്നിട്ട് പറയും, ഹല്ലേലൂയ, അവൻ നിവർത്തിച്ചിരിക്കുന്നു, ഞങ്ങളല്ല, അവൻ നിവർത്തിച്ചിരിക്കുന്നു. യേശു നിവർത്തിച്ചിരിക്കുന്നു എന്ന് യേശുവിൻ്റെ നീതിയെ ഘോഷിക്കും. ആമേൻ. ഹല്ലേലൂയ. ഈ തലമുറയാണ് നിങ്ങൾ. ഹല്ലേലൂയ. ഈ തലമുറയാണ് നിങ്ങൾ. ഇന്ന് പകൽക്കാലം ഈ സത്യം നിങ്ങളെ സ്വതന്ത്രമാക്കട്ടെ. ഒരു നിമിഷം നമുക്ക് ദൈവസന്നിധിയിൽ നിലനിൽക്കാമോ? ഹല്ലേലൂയ. കർത്താവേ നന്ദി പറയുന്നു. യേശുവേ ഞങ്ങൾ അങ്ങനെ ആരാധിക്കുന്നു. യേശുവേ അങ്ങേക്ക് മഹത്വം അർപ്പിക്കുന്നു. യേശുവേ നിന്റെ വചനങ്ങൾക്കായി സ്തോത്രം. യേശുവേ നന്ദി പറയുന്നു. ഈ വചനം കർത്താവേ നീ ഇവിടെ റിലീസ് ചെയ്ത് അതിൻ്റെ അനുഗ്രഹങ്ങൾ ഞങ്ങൾക്ക് ലഭിക്കാനാണ്. ഈ വചനം അവിടുന്ന് പ്രസ്താവിച്ചത് ഞങ്ങൾ സാക്ഷാൽ സ്വതന്ത്രരാകാനാ. ഈ വചനം ഞങ്ങൾക്ക് വേണ്ടി അയച്ചത് എല്ലാ കെട്ടുകളും പൊട്ടാനാ. ഇന്ന് പകൽക്കാലം ഞങ്ങളുടെ തിരിച്ചറിവ് കൂടാതെ എന്തെങ്കിലും ഞങ്ങളുടെ അവകാശമാണെന്ന് അറിവില്ലായ്മ കൂടെ എന്തെങ്കിലും തിന്മകളെ ഞങ്ങൾ മുറി പിടിക്കുന്നുണ്ടെങ്കിൽ ഈ സത്യവചനം നിന്റെ ഹൃദയ ജനത്തിന്റെ ഹൃദയങ്ങളെ കടന്നു എന്ന് അവർക്ക് പൂർണ്ണ സ്വാതന്ത്ര്യം വരുത്തുന്നതിനായിട്ട് സ്തോത്രം.
സ്തോത്രം. ഈ വചനം അവരെ വിടുവിക്കട്ടെ. ഈ വചനം ദൈവത്തിന്റെ വചനമാകൊണ്ട് ദൈവത്തിന്റെ വചനത്തിന്റെ ശക്തിയാൽ അത് അവരുടെ ഉള്ളിൽ കടന്നു ചെന്നിട്ട് അവർക്ക് വേണ്ടതായിട്ടുള്ള പൂർണ്ണ സ്വാതന്ത്ര്യം നൽകി അവർ അനുഗ്രഹത്തിലേക്ക് കുതിക്കുമാറാകട്ടെ. മരത്തിന്മേൽ തൂങ്ങുന്നതിനൊക്കെയും ഹല്ലേലൂയ, മരത്തിന്മേൽ തൂങ്ങുന്നതിനൊക്കെയും ശപിക്കപ്പെട്ടവൻ എന്നുള്ള തിരുവെഴുത്ത് ദൈവം യേശുവിനെ ഇങ്ങനെ അയക്കാൻ വേണ്ടി മുൻകരുതി എഴുതിയതാ. യേശുവിനെ അയച്ച് നമ്മളെ വിടുവിക്കാൻ വേണ്ടി ദൈവത്തിന്റെ സ്നേഹ നിമിത്തം ദൈവം മുന്നമേ ഇങ്ങനെ എഴുതി വെച്ച കാര്യം ദൈവം നിവർത്തിച്ചെന്നേ ഉള്ളൂ. ദൈവത്തിന്റെ ഇഷ്ടം എപ്പോഴും നമ്മുടെ രക്ഷയാ. ദൈവത്തിന്റെ ഇഷ്ടം എപ്പോഴും നമ്മുടെ അനുഗ്രഹം. ഏത് പാപിയെ രക്ഷിക്കും ദൈവം? ഏതൊരു കർത്താവേ എനിക്ക് തെറ്റിപ്പോയി എന്നൊരു തിരിച്ചറിവ് ഉണ്ടാകുമ്പോൾ തന്നെ ഹല്ലേലൂയ അവന് ക്ഷമ കൊടുക്കുന്ന ഒരു ദൈവം, ഇത്ര നല്ലവൻ ഒരു വലിയ ദൈവം നമുക്കുള്ളതിനായി സ്തോത്രം. നമുക്കൊരു ദിവസം കർത്താവിനോട് ഏറ്റു പറയാം. പരിശുദ്ധ പിതാവേ നമുക്ക് എല്ലാവർക്കും ഏറ്റു പറയാം. പരിശുദ്ധ പിതാവേ, അങ്ങയുടെ പുത്രനിൽ കൂടി ഞങ്ങളെ സ്നേഹിച്ചതിനായിട്ട് നന്ദി. ഞങ്ങളുടെ പാപങ്ങളെ മാത്രമല്ല, പാപങ്ങളുടെ സകല അനന്തരഫലങ്ങളായ സകല ശാപങ്ങളെയും സകല രോഗങ്ങളെയും സകല ദാരിദ്ര്യത്തെയും സകല അപമാനങ്ങളെയും സകല നിന്ദകളെയും സകല കുറവുകളെയും ഒരു പിശാചിനും ഒരു ആരോപണവും ഒരു അവകാശവാദവും ഞങ്ങളുടെ മേൽ പറയാനില്ലാത്ത വണ്ണം പൂർണ്ണമായി ഇവയെല്ലാം യേശുവിന്റെ മേൽ മഹാപുരോഹിതന്മാർ അച്ചുമത്തപ്പെട്ട് ഞങ്ങൾക്ക് പൂർണ്ണ സ്വാതന്ത്ര്യം നീ തന്നതിനായി സ്തോത്രം. പാപത്തിന് ഞങ്ങളുടെ മേൽ ശക്തിയില്ല, ശാപത്തിന് ഞങ്ങളുടെ മേൽ ശക്തിയില്ല, രോഗത്തിന് ഞങ്ങളുടെ മേൽ ശക്തിയില്ല, ദാരിദ്ര്യത്തിന് ഞങ്ങളുടെ മേൽ ശക്തിയില്ല, ഇല്ലായ്മയ്ക്ക് ഞങ്ങളുടെ മേൽ ശക്തിയില്ല, ബലഹീനത ഞങ്ങളുടെ മേൽ ശക്തിയില്ല, അപമാനത്തിന് നിന്നൊക്കെ ഞങ്ങളുടെ മേൽ ശക്തിയില്ല. കാരണം ഞങ്ങളെ സ്നേഹിച്ച് ഞങ്ങളുടെ പുത്രനായ ഞങ്ങളുടെ യേശു മുഖാന്തരം ഞങ്ങൾ ഇതിലൊക്കെയും പൂർണ്ണ ജയം പ്രാപിച്ചിരിക്കുന്നു. ഞങ്ങൾ പ്രാപിച്ചിരിക്കുന്നു. ഞങ്ങൾ പ്രാപിച്ചതല്ല, യേശു ഞങ്ങൾക്ക് വേണ്ടി പ്രാപിച്ചതാണ്. അത് വിശ്വസിച്ചപ്പോൾ അത് ഞങ്ങളുടെ സ്വന്തമായി തീർന്നു. അങ്ങേക്ക് നന്ദി. യേശു എത്ര നല്ലവൻ. ഹല്ലേലൂയ. ദൈവം നമ്മളെ അനുഗ്രഹിക്കട്ടെ. തുടർന്നുള്ള ശുശ്രൂഷയ്ക്ക് നമുക്ക് ഉയരങ്ങാം.